Good morning to you all. Today in this pleasant morning we are doing a critical essay by T.S. Eliot. The essay is entitled The Tradition and Individual Talent. The Tradition and Individual Talent by Thomas Staines Eliot. Thomas Staines Eliot, the full name of T.S. Eliot. His period was between 1888 and 1965. T.S. Eliot കൂടുതല് കാര്യങ്ങള് അദ്ദേഹത്തിന്റെ ബയോഗ്രഫിയും പ്രധാനപ്പെട്ട കൃതികളും എന്റെ ക്ലാസ് നമ്പർ 65 ചെയ്തിട്ടുണ്ട്. പ്ലീസ് വാച്ച് ക്ലാസ് നമ്പർ 65 ഇൻ സപ്പോർട്ട് ഓഫ് ദിസ് എസേ. ക്ലാസ് നമ്പർ 65. So, tradition and individual talent. T.S. Eliot was not only a poet but also a critic, a dramatist, and many, many things. ബെൻ ജോൺസൺ മുതലിങ്ങ് മാത്യു അർണൾഡ് വരെയുള്ള പാരമ്പര്യം, പോയറ്റ് കം ക്രിട്ടിക്, ആ പാരമ്പര്യം തുടർന്ന ആളാണ് ടി എസ് എലിയട്ട്. സോ വി ആർ ഡൂയിങ് ദി സമ്മറി, ദ ഡീറ്റെയിൽഡ് സമ്മറി ഓഫ് ട്രഡീഷൻ ആൻഡ് ഇൻഡിവിജ്വൽ ടാലൻറ്റ്. സി ദിസ് എസ് എ ഫസ്റ്റ് അപ്പിയേർഡ് ഇൻ ദ ഈഗോയിസ്റ്റ് ഇൻ 1919. എസ് എ വാസ് ഇൻക്ലൂഡഡ് ഇൻ ദി കളക്ഷൻ ഓഫ് എസേസ് ഓൺ പോയട്രി ആൻഡ് ക്രിറ്റിസിസം. കളക്ഷൻ ഓഫ് എസേസ് ഓൺ പോയട്രി ആൻഡ് ക്രിറ്റിസിസം ദ സേക്രഡ് വുഡ്. ദ സേക്രഡ് വുഡ് വിച്ച് വാസ് പബ്ലിഷ് ഇൻ ദി ഇയർ 1920. 1919 ദ ഈഗോയിസ്റ്റ് എന്ന് പറയുന്ന ജേണലിൻ്റെ മാഗസീനിൽ പ്രത്യക്ഷപ്പെട്ടുവെങ്കിലും പിന്നീട് അദ്ദേഹം ദ സേക്രഡ് വുഡ് എന്ന് പറയുന്ന പോയട്രിയെക്കുറിച്ചും ക്രിറ്റിസിസത്തെക്കുറിച്ചുള്ള എസേയിൽ ഉൾപ്പെടുത്തുകയാണ് ഉണ്ടായത്. ട്രഡീഷൻ ആൻഡ് ഇൻഡിവിജ്വൽ ടാലൻറ്റ്. ട്രഡീഷൻ നമുക്കറിയാം, പാരമ്പര്യം. ഇവിടെ ഉദ്ദേശിക്കുന്നത് കാവ്യ പാരമ്പര്യം അല്ലെങ്കിൽ സാഹിത്യ പാരമ്പര്യം. ഇൻഡിവിജ്വൽ ടാലൻറ്റ് മീൻസ് ടാലൻറ്റ് ഓഫ് ദി ഇൻഡിവിജ്വൽ, ഒരു വ്യക്തിയുടെ ടാലൻറ്റ്, വ്യക്തിയുടെ കഴിവ്. പാരമ്പര്യവും വ്യക്തിയുടെ കഴിവ്. ഇപ്പോൾ കവിത എഴുതുന്ന കാര്യത്തിൽ പാരമ്പര്യത്തിനാണോ പ്രാധാന്യം? പഴയ കവികളുടെ ആ രീതികളും അവരുടെ പാറ്റേണും ഒക്കെ ആശ്രയിക്കുന്നുണ്ടോ, അതോ അതിൽ നല്ല ഇൻഡിപെൻഡൻ്റായി വ്യക്തിയുടെ ടാലൻ്റാണോ കവിത എന്ന് പറയുന്നത്? അതാണ് ചർച്ച ചെയ്യുന്നത്. ദാറ്റ് ഈസ് വാട്ട് ഹി ഡിസ്കസസ് ഇൻ ദിസ് എസേ. ടി എസ് എലിയട്ടിനായുള്ള പ്രധാനപ്പെട്ട ഒരു തിയറി, ദി ഇമ്പേഴ്സണാലിറ്റി ഓഫ് പോയറ്റ്സ് എന്ന് പറയുന്ന തിയറി, ദി ഇമ്പേഴ്സണാലിറ്റി ഓഫ് പോയറ്റ്സ്. കൂടാതെ അദ്ദേഹത്തിൻ്റെ സി ഹാസ് ഇനൻസിയേറ്റഡ് സോ മെനി തിയറീസ് ലൈക്ക് ഡിസോസിയേഷൻ ഓഫ് സെൻസിബിലിറ്റി. ഡിസോസിയേഷൻ ഓഫ് സെൻസിബിലിറ്റി ഇറ്റ് ഈസ് ഓൾസോ എക്സ്പ്ലോർഡ് ബൈ ടി എസ് എലിയട്ട്. ആൻഡ് അനദർ ഇമ്പോർട്ടൻ്റ് തിയറി, ഒബ്ജക്റ്റീവ് കൊറിലേറ്റീവ്. ഒബ്ജക്റ്റീവ് കൊറിലേറ്റീവ് ദ തിയറി ഈസ് കണക്റ്റഡ് വിത്ത് ഷേക്സ്പിയേഴ്സ് ഹാംലെറ്റ് ആൻഡ് ടി എസ് എലിയട്ട് വെഹിമെന്റലി പോയിറ്റ്സ് ഓൺ ദാറ്റ്. ഷേക്സ്പിയർ ഇംപ്ലൈ ഹാംലെറ്റ് ഈസ് എൻ ആർട്ടിസ്റ്റിക് ഫെയിലുവർ ബിക്കോസ് യു നോ ദർ ഈസ് ദ ലാക്ക് ഓഫ് ഒബ്ജക്റ്റീവ് കൊറിലേറ്റീവ്. ഹാംലെറ്റ് ഡസ് നോട്ട് ഗീവ് വെൻ ടു ഹിസ് ഇമോഷൻ ത്രൂ ഹിസ് ആക്ഷൻസ്. ദറ്റ് ഈസ് വൈ ഹി ഈസ് പ്രോക്രാസ്റ്റിനേറ്റിംഗ് ഹിസ് ആക്ഷൻ. He is postponing his action because of the lack of objective correlative. അത് അതിൻ്റെ വെളിച്ചത്തിലാണ് ഹാംലെറ്റ് ഒരു ആർട്ടിസ്റ്റിക് ഫെയിലുവർ ആണെന്ന് വിലയിരുത്തുന്നത് ടി എസ് എലിയട്ട്. സോ എബൌട്ട് ട്രഡീഷൻ ആൻഡ് ഇൻഡിവിജ്വൽ ടാലൻറ്റ്, ദി വേർഡ് ട്രഡീഷൻ ഈസ് സെൽഡം യൂസ്ഡ് ഇൻ ക്രിട്ടിക്കൽ റൈറ്റിംഗ്സ്. ദ വേർഡ് ട്രഡീഷൻ ഈസ് സെൽഡം യൂസ്ഡ് ഇൻ ക്രിട്ടിക്കൽ റൈറ്റിംഗ്സ്. സാധാരണ ഈ വിമർശനാത്മകമായ എസേയിൽ, ക്രിട്ടിസിസത്തിൽ അല്ലെങ്കിൽ ക്രിട്ടിക്കൽ എസേസിൽ, ക്രിട്ടിക്കൽ റൈറ്റിംഗ്സിൽ ട്രഡീഷൻ എന്നുള്ളൊരു വാക്ക് ഉൾപ്പെടുത്താറില്ല. കാരണം ഇംഗ്ലീഷുകാർക്ക് ട്രഡീഷൻ ഇഷ്ടമല്ല, പാരമ്പര്യം ഇഷ്ടമല്ല. ദേ ബിലീവ് ഇൻ ഇൻഡിവിജ്വൽ ടാലൻറ്റ്. ദ ഇംഗ്ലീഷ് മാൻ ഡസ് നോട്ട് ഗിവ് ഡ്യൂ കൺസിഡറേഷൻ ടു ട്രഡീഷൻ വൈൽ ഹി ഇവാലുവേറ്റ്സ് ദി റൈറ്റേഴ്സ് ഓഫ് ദി പാസ്റ്റ്. ദ ഇംഗ്ലീഷ് മാൻ ഡസ് നോട്ട് ഗിവ് ഡ്യൂ കൺസിഡറേഷൻ ടു ട്രഡീഷൻ while he evaluates the writers of the past or appreciates the poets of the present. അതായത് ഇംഗ്ലീഷുകാർ ഈ പഴയകാല നമുക്ക് മുമ്പേ ഉള്ള റൈറ്റേഴ്സിനെ ഇവാലുവേറ്റ് ചെയ്യുമ്പോൾ, അവരെ വിലയിരുത്തുമ്പോഴോ അല്ലെന്നുണ്ടെങ്കിൽ ഇപ്പോഴുള്ള കവികളെ അപ്രീഷിയേറ്റ് ചെയ്യുമ്പോഴോ ഒന്നും ട്രഡീഷൻ്റെ കാര്യം അവർ പറയാറില്ല. അതായത് പഴയ പാരമ്പര്യമൊന്നും കവികൾ ഉൾക്കൊള്ളുന്നൊന്നും പറയാറില്ല, അല്ലെങ്കിൽ ആ പഴയ കവികളുടെ നമ്മുടെ മുൻപേയുള്ള കവികളുടെ സ്വാധീനം അതേക്കുറിച്ചൊന്നും അവർ പറയാറില്ല. ദേ ഡു നോട്ട് ലൈക്ക് സച്ച് തിങ്സ്. ദ ഇംഗ്ലീഷ് മാൻ ഡസ് നോട്ട് ഗിവ്
due consideration to tradition while he evaluates the writers of the past or appreciates the poets of the present. പഴയകാല കവികളെ വിലയിരുത്തുമ്പോഴോ ഇപ്പോഴത്തെ ഇന്നുള്ള അല്ലെങ്കിൽ പ്രസന്റിലുള്ള കവികളെ അപ്രീഷിയേറ്റ് ചെയ്യുമ്പോഴോ ഒന്നും ട്രഡീഷൻ്റെ കാര്യം അവർ മിണ്ടത്തില്ല. ദേ ഡു നോട്ട് ഗിവ് ഡ്യൂ കൺസിഡറേഷൻ, പരിഗണന കൊടുക്കുന്നില്ല. ഹി യൂസസ് ട്രഡീഷൻ ഇൻ എ ഡിറോഗേറ്ററി സെൻസ്. ആസ് ഫാർ ആസ് ദി ഇംഗ്ലീഷ് മാൻ ഈസ് കൺസേൺഡ്, ഹി യൂസസ് ട്രഡീഷൻ ഇൻ എ ഡിറോഗേറ്ററി സെൻസ് ഇൻ എ ഡിസ്റെസ്പെക്റ്റ്ഫുൾ വേ. ഡിറോഗേറ്ററി സെൻസ് മീൻസ് ഇൻ എ ഡിസ്റെസ്പെക്റ്റ്ഫുൾ വേ. ഒരു ബഹുമാനമില്ലാത്ത രീതിയിലുള്ള ഒരു പദമായിട്ടാണ് ട്രഡീഷനെ കരുതുന്നത്. ഹി യൂസസ് ട്രഡീഷൻ ഇൻ എ ഡിറോഗേറ്റീവ് സെൻസ്. ഡിറോഗേറ്ററി സെൻസ്. ഹി യൂസസ് ട്രഡീഷൻ ഇൻ എ ഡിറോഗേറ്ററി സെൻസ്. ദെൻ ഡി എസ് എലിയറ്റ് പോയിന്റ്സ് ഔട്ട് ദാറ്റ് എവരി നേഷൻ, എവരി റേസ് ഹാസ് നോട്ട് ഓൺലി ഇറ്റ്സ് ഓൺ പോയറ്റ്സ്, ഡ്രമാറ്റിസ്റ്റ്സ് ആൻഡ് നോവലിസ്റ്റ്സ്, ബട്ട് ഇറ്റ്സ് ഓൺ ക്രിറ്റിക്സ് ഓൾസോ. തുടക്കത്തിലെ പറയുന്നത് ഓപ്പണിംഗ് ഓഫ് ദിസ് എസേ ടി എസ് എലിയറ്റ് പോയിന്റ്സ് ഔട്ട് ദാറ്റ് എവരി നേഷൻ, എല്ലാ രാഷ്ട്രത്തിനും, എവരി റേസ്, എല്ലാ മനുഷ്യ സമൂഹത്തിനും ഹാസ് നോട്ട് ഓൺലി ഇറ്റ്സ് ഓൺ പോയറ്റ്സ് ആൻഡ് ഡ്രമാറ്റിസ്റ്റ് നോവലിസ്റ്റ്സ്. പോയറ്റ്സും ഡ്രമാറ്റിസ്റ്റും നോവലിസ്റ്റും മാത്രമല്ല, ഇറ്റ്സ് ഓൺ ക്രിറ്റിക്സ് ഓൾസോ. ആ സമുദായത്തിൻ്റെ അല്ലെങ്കിൽ രാഷ്ട്രത്തിൻ്റെ ക്രിറ്റിക്സും ഉണ്ട്, എല്ലാ രാജ്യങ്ങളിലും ഉണ്ട്, എല്ലാ സമൂഹത്തിലും ഉണ്ട് ക്രിറ്റിക്സും. വി നോ ഫ്രം ദി ഹ്യൂജ് മാസ് ഓഫ് ക്രിറ്റിക്കൽ റൈറ്റിംഗ്സ് ഇൻ ഫ്രാൻസ്. ഈ ടി എസ് എലിയറ്റ് ടീസ് ഓഫ് ദി ഒപ്പീനിയൻ ദാറ്റ് ഹ്യൂജ് മാസ് ഓഫ് ക്രിറ്റിസിസം ഹാസ് ഒക്കേഡ് ഇൻ ഫ്രാൻസ്. ഫ്രാൻസിലായിരുന്നു ഇങ്ങനെ ക്രിറ്റിസിസത്തിൻ്റെ ഒരു കൂമ്പാരം ഉണ്ടായിട്ടുള്ളത്. We know from the huge mass of critical writings in France, the critical method of France, from the critical method of France, we simply conclude that from these things, from the huge mass of writings in France, and also from the critical method of France, we simply conclude that, we simply reach a conclusion that the French are more critical than we. The French people are more critical than we are. നമ്മളെക്കാളും ക്രിറ്റിക്കൽ വ്യൂ ഉള്ളത് ക്രിറ്റിക്സ് ഫ്രാൻസിലാണ്, ഫ്രഞ്ചുകാരാണ് നമ്മളെക്കാളും ക്രിറ്റിക്കൽ വ്യൂ ഉള്ളത് എന്നൊരു നിഗമനത്തിൽ നമ്മൾ എത്തിച്ചേരുന്നു. വി മസ്റ്റ് റിമൈൻഡ് അവേഴ്സൽസ് ദാറ്റ്, അങ്ങനെയൊന്നുമില്ല, നമ്മളിലും ഉണ്ട് ക്രിറ്റിക്സ്, എല്ലാ രാജ്യങ്ങളിലും ഉണ്ട്. വി മസ്റ്റ് റിമൈൻഡ് അവേഴ്സൽസ്, വി ഷുഡ് മെയ്ക്ക് അവേഴ്സൽസ് റിമെമ്പർ, നമ്മളെ ഓർമ്മിപ്പിക്കണം, റിമൈൻഡ് ചെയ്യണം ദാറ്റ് ക്രിറ്റിസിസം ഈസ് ഇനവിറ്റബിൾ ആസ് ബ്രീത്തിങ്. ക്രിറ്റിസിസം എന്ന് പറഞ്ഞാൽ ബ്രീത്തിങ് പോലെ ആവശ്യമാണ്. ഏത് മേഖലയിലും ക്രിറ്റിസിസം, ആർട്ടിൻ്റെ ആയാലും ഫിക്ഷൻ്റെ ആയാലും ഏത് ജോൺറയിലായാലും ക്രിറ്റിസിസം ഈസ് ഇനവിറ്റബിൾ ആസ് ബ്രീത്തിങ്. നമ്മുടെ ശ്വാസോച്ഛാസം പോലെ അനിവാര്യമായ ഘടകമാണ് ക്രിറ്റിസിസം. സോ എവരി നേഷൻ, എവരി റേസ് ആൻഡ് എവരി സൊസൈറ്റി ഹാസ് ഇറ്റ്സ് ഓൺ ക്രിറ്റിക്സ്. ദെൻ ഹി റിഗാർഡ്സ് ദി കണ്ടീഷൻ ഓഫ് ദി പോയറ്റ്സ്, ഹി റിഗാർഡ്സ് ദി സ്റ്റേറ്റ് ഓഫ് അഫയേഴ്സ് ഓഫ് പോയറ്റ്സ്. വി ഓഫൺ പ്രൈസ് എ പോയറ്റ് ഫോർ ഹിസ് ലീസ്റ്റ് റിസംബ്ലൻസ് വിത്ത് ദ ഡെഡ് പോയറ്റ്സ്. വി ഓഫൺ പ്രൈസ് എ പോയറ്റ് ഫോർ ഹിസ് ലീസ്റ്റ് റിസംബ്ലൻസ് വിത്ത് ദ ഡെഡ് പോയറ്റ്സ്. നമ്മളൊരു കവിയെ പുകഴ്ത്തുന്നത് മരിച്ചുപോയ അല്ലെങ്കിൽ മൺമറഞ്ഞു പോയ മറ്റ് കവികളുമായി സാദൃശ്യമില്ല എന്നുണ്ടെങ്കിൽ അദ്ദേഹം ഉദാത്തമായ കവി, ഉദാത്തമായ കവിത അദ്ദേഹത്തിൻ്റേത്. ഹി ഹാസ് ഗ്രേറ്റ് ഇൻഡിവിജ്വൽ ടാലൻറ്റ്. അദ്ദേഹം നിലനിൽക്കുന്നത് ഇൻഡിവിജ്വൽ ടാലൻറ്റ് കൊണ്ടാണ്. പഴയ മൺമറഞ്ഞു പോയ കവികളുടെ ഒന്നും ഇൻഫ്ലുവൻസ് ഇവരിലില്ല എന്ന് നമ്മൾ പറയുന്നു. വി ഓഫൺ പ്രൈസ് എ പോയറ്റ് ഫോർ ഹിസ് ലീസ്റ്റ് റിസംബ്ലൻസ് വിത്ത് ദി ഡെഡ് പോയറ്റ്സ്. We admire what is individual in him. We admire what is individual in him. We admire his individual quality. We admire his, to use T.S. Eliot's words, individual talent. Aa kavile individual talent ne nammal pogalthunnathu. We try to find out the difference of the poet with his predecessors. What are we doing? We try to find out the difference. നമ്മളൊരു ക്രിറ്റിക്കൽ വ്യൂവിൽ നമ്മൾ ചെയ്യുന്നത് ഈ പുതിയ കവിയുടെ ഡിഫറൻസ് കണ്ടെത്താൻ ശ്രമിക്കുന്നു. ആരുമായിട്ട്? വിത്ത് ഹീസ് പ്രീഡിസസേഴ്സ്. വി ട്രൈ ടു ഫൈൻഡ് ഔട്ട് ദി ഡിഫറൻസ് ഓഫ് ദി പോയറ്റ്സ് വിത്ത് ഹീസ് പ്രീഡിസസേഴ്സ്. പ്രീഡിസസേഴ്സ് മീൻസ് മുൻഗാമികൾ. അപ്പോൾ ഈ ഇദ്ദേഹത്തിൻ്റെ മുൻഗാമികളും മൺമറഞ്ഞു പോയ കവികളുമായി യാതൊരു ബന്ധമില്ലാന്ന് സ്ഥാപിക്കാൻ, അവരിൽ നിന്ന് എന്തുമാത്രം വ്യത്യാസമുണ്ട്, എന്തുമാത്രം വ്യത്യസ്തനാണെന്ന് കണ്ടെത്താനാണ് നമ്മൾ ശ്രമിക്കുന്നത്. But
he has said it very strongly, says that if he study a poet without bias or prejudice, ഒരു പക്ഷപാതമില്ലാതെ പ്രെജുഡൈസ് പ്രെജുഡൈസ് എന്ന് പറഞ്ഞാൽ ലൈക്കിംഗ് ഓർ എ ഡിസ്ലൈക്ക് വിച്ച് ഹാസ് നോ റീസൺ ബിഹൈൻഡ് ഇറ്റ് ദാറ്റ് ഈസ് വാട്ട് ഈസ് പ്രെജുഡൈസ് ഒരു പ്രെജുഡൈസ് ഇല്ലാതെ ഒരു ബയസ് ഇല്ലാതെ പക്ഷപാതമില്ലാതെ നമ്മളൊരു കവിയെ പരിഗണിക്കുകയാണെന്നുണ്ടെങ്കിൽ കൃത്യമായി നമ്മൾ അനലൈസ് ചെയ്യുകയാണെങ്കിൽ വെൻ വി അനലൈസ് എ പോയറ്റ് അക്യുറേറ്റ്ലി വിതൗട്ട് എ ബയസ് ഓർ വിതൗട്ട് എ പ്രെജുഡൈസ് വി ഓഫൺ ഫൈൻഡ് ദാറ്റ് ദ ഡെഡ് പോയറ്റ്സ് ദി പ്രസന്റ് പോയറ്റ്സ് not in their impressionable period of adolescence but in the period of their full maturity adayid manmarnu hoya kavigal avare adolescence period illa kaumara kalagattathil illa avare matured period ile avare matured poetry da kalagattathile swadhinam ee present poetry il undu namukana kayi we can see the great influence of the past poets in the present poets if he examine his examine the poet and his poetry without any bias or prejudice that is what we can see adana namu kaanan kediyunu angane bias illade prejudice illade nokkiyal we often find the dead poets in the present poets means the influence of the dead poets in the present poets not in their impressionable years of adolescence but in the period of their full maturity avare mature aaya kaalagattathile swadhinam മൺമറഞ്ഞു പോയ കവികളുടെ മച്ചുവറായ പരിപക്വമായ ആ പീരീഡിൻ്റെ സ്വാധീനം നമ്മുടെ ഈ പ്രസന്റ് കവികളിൽ ഉണ്ടെന്നുള്ള കാര്യം സുവ്യക്തമാണ് കാണാൻ കഴിയും ദി പ്രെജുഡൈസ് ഓഫ് ദി ഇംഗ്ലീഷ് ഇൻ ഫേവർ ഓഫ് ഇൻഡിവിജ്വൽ ടാലൻറ്റ്സ് അക്കൗണ്ട്സ് ഫോർ ദി നെഗ്ലക്ട് ഓഫ് ട്രഡീഷൻ സോ ടി എസ് എലിയറ്റ് ഫൈൻഡ്സ് എ റീസൺ ഫോർ ദി നെഗ്ലക്ട് ഓഫ് ട്രഡീഷൻ ഇംഗ്ലീഷ് ആര് ട്രഡീഷനായി പിന്തള്ളുന്നതിൻ്റെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ദേ ഹാവ് എ പ്രെജുഡൈസ് ഒരു കാരണം കൂടാതെയുള്ളൊരു ഇഷ്ടമുണ്ട് കാരണം കൂടാതെയുള്ള ഇഷ്ടത്തിനും അനിഷ്ടത്തിനും പ്രെജുഡൈസ് എന്ന് പറയാമല്ലോ സോ അത് ഈ പ്രെജുഡൈസ് ഓഫ് ദി ഇംഗ്ലീഷ് ദ ലൈക്കിംഗ് ഫോർ ദി ഇംഗ്ലീഷ് ഇൻ ഫേവർ ഓഫ് ഇൻഡിവിജ്വൽ ടാലൻറ്റ് ദ ഇംഗ്ലീഷ് പീപ്പിൾ റൺ ആഫ്റ്റർ ഇൻഡിവിജ്വൽ ടാലൻറ്റ് ദേ ഫോളോ ഇൻഡിവിജ്വൽ ടാലൻറ്റ് ദേ അഡ്മയർ ഇൻഡിവിജ്വൽ ടാലൻറ്റ് വൈ ദ പ്രെജുഡൈസ് ഓഫ് ദി ഇംഗ്ലീഷ് പീപ്പിൾ ഫോർ ഇൻഡിവിജ്വൽ ടാലൻറ്റ് അക്കൗണ്ട്സ് ഫോർ ദി നെഗ്ലക്ട് ഓഫ് ട്രഡീഷൻ ഈ ഇൻഡിവിജ്വൽ ടാലൻറ്റിനോടുള്ള അമിതമായ ഭ്രമമാണ് അമിതമായ ലൈക്കിംഗ് ആണ് പ്രെജുഡൈസ് ആണ് ഈ ട്രഡീഷനെ പിന്തള്ളാൻ കാരണം പി എസ് എയിലിട്ട് പറയുന്നത് ട്രഡീഷൻ ഈസ് ഓൾവേസ് ബെറ്റർ ദാൻ ഇൻഡിവിജ്വൽ ടാലൻറ്റ് ട്രഡീഷൻ ഈസ് മോർ അപ്രീഷ്യബിൾ ദാൻ ഇൻഡിവിജ്വൽ ടാലൻറ്റ് ദി പ്രെജുഡൈസ് ഓഫ് ദി ഇംഗ്ലീഷ് ഇൻ ഫേവർ ഓഫ് ദി ഇൻഡിവിജ്വൽ ടാലൻറ്റ് അക്കൗണ്ട്സ് ഫോർ ദി നെഗ്ലക്ട് ഓഫ് ട്രഡീഷൻ ബട്ട് ദ ഇൻഡിവിജ്വൽ ടാലൻറ്റ് ആൻഡ് ട്രഡീഷൻ should go together in Eliot's opinion the individual talent oru vyaktiyada kaluvum adhole thanne paramparyathinte swadhinavum venam rendum orumichu povanam they should go together the burst of the individual talent lives in the burst poets of the past generation past generation le kavigalana ethu nalla individual talent undu edana ts eliot that is what is the opinion of ts eliot he is of the opinion that the burst individual talent can be seen in the past generation. T.S. Eliot goes on to elaborate the term tradition. He points out that if tradition means a blind imitation of old writers, it should be discouraged. Tradition is not a blind imitation of the old writers. പഴയ എഴുത്തുകാരെ അപ്പാടെ അനുകരിക്കുന്നതല്ല പാരമ്പര്യം എന്ന് പറയുന്നത് If tradition means blind imitation of old writers, it should be discouraged. അതിനെ നിരുത്സാഹപ്പെടുത്തണം അപ്പോൾ പഴയ എഴുത്തുകാരെ അതേപടി അങ്ങ് അനുകരിക്കുന്നതല്ല പാരമ്പര്യം ആവർത്തനമല്ല അതിൽ ആ തനിയാവർത്തനമല്ല വേണ്ടത് നോവൽറ്റി ഈസ് ബെറ്റർ ദാൻ നോവൽറ്റി മീൻസ് ന്യൂനെസ് പുതുമ നോവൽറ്റി ഈസ് ബെറ്റർ ദാൻ റെപ്പറ്റീഷൻ ആവർത്തനത്തെക്കാളും നല്ലതൊരു പുതുമയാണല്ലോ ട്രഡീഷൻ ഹാസ് ഗ്രേറ്റർ സിഗ്നിഫിക്കൻസ് ഇൻ ടി എസ് എലിയറ്റ്സ് ഒപ്പീനിയൻ ട്രഡീഷൻ ഹാസ് ഗ്രേറ്റർ ഇമ്പോർട്ടൻസ് വളരെ പ്രാധാന്യമുള്ള ഒന്നാണ് ട്രഡീഷൻ അത് പൂർണ്ണമായ അർത്ഥത്തിൽ മനസ്സിലാക്കണം It cannot be inherited. Tradition can never be inherited. അത് പാരമ്പര്യമായി നമുക്ക് ജനറ്റിക്കായി കൈവരുന്ന ഒന്നല്ല Tradition cannot be inherited. പാരമ്പര്യമായി സിദ്ധിക്കുന്ന ഒന്നല്ല ഇൻഹെറിറ്റ് ചെയ്യാവുന്ന നമുക്ക് ഇൻഹെറിറ്റ് ചെയ്യാവുന്ന ഒന്നല്ല ട്രഡീഷൻ എന്ന് പറയുന്നത് It can be obtained with great labor.
ട്രഡിഷൻ ക്യാൻ ബി ഒബ്റ്റെയിൻഡ് വിത്ത് ഗ്രേറ്റ് ലേബർ. ആ പാരമ്പര്യത്തിൻ്റെ സത്ത നമുക്ക് വളരെ ബുദ്ധിമുട്ടി പ്രയാസപ്പെട്ട് മാത്രമേ നേടിയെടുക്കാൻ സാധിക്കത്തുള്ളൂ. ഇറ്റ് ക്യാൻ ബി ഒബ്റ്റെയിൻഡ് വിത്ത് ഗ്രേറ്റ് ലേബർ. Tradition involves a historical sense. According to T.S. Eliot, a historical sense is neither knife or tradition. Tradition ഉള്ളതിനെ വേറൊരു പേര് കൊടുക്കുകയാണെങ്കിൽ ചരിത്രാവബോധം എന്ന് പറയാം. ഹിസ്റ്റോറിക്കൽ സെൻസ് ഒരു ചരിത്രാവബോധം. ചരിത്രം എന്ന് പറഞ്ഞാൽ എന്താണ്? തിങ് ഓഫ് ദി പാസ്റ്റ് ആണല്ലോ, റെക്കോർഡ് ഓഫ് ദി പാസ്റ്റ് ആണല്ലോ, ഭൂതകാലത്തിൻ്റെ റെക്കോർഡാണല്ലോ. അപ്പം ട്രഡീഷന് ടി എസ് എലിയറ്റ് കൊടുക്കുന്ന മറ്റൊരു പേര് ഹിസ്റ്റോറിക്കൽ സെൻസ് എന്നാണ്. So tradition involves a historical sense, that is a perception of the pastness of the past. ഭൂതകാലത്തിൻ്റെ ആ പഴമ, പാസ്റ്റിനെസ് ഓഫ് ദി പാസ്റ്റ്, ഭൂതകാലത്തിൻ്റെ ആ പഴമ നമ്മൾ ഉൾക്കൊള്ളണം, മനസ്സിലാക്കണം. എ പെർസെപ്ഷൻ മീൻസ് അണ്ടർസ്റ്റാൻഡിങ്. പെർസെപ്ഷൻ മീൻസ് അണ്ടർസ്റ്റാൻഡിങ് ത്രൂ അവർ സെൻസസ്. ഹിയർ അണ്ടർസ്റ്റാൻഡിങ് ദി പാസ്റ്റിനെസ് ഓഫ് ദി പാസ്റ്റ്, ഭൂതകാലത്തിൻ്റെ ആ പഴമ മനസ്സിലാക്കണം. ബട്ട് ഓഫ് ഇറ്റ്സ് പ്രസൻസ്, ബട്ട് ഓഫ് ഇറ്റ്സ് പ്രസൻസ് ഇൻ ദി പ്രസൻറ്റ്. ഈ വർത്തമാനകാലത്തിൽ ആ പഴമയുടെ പ്രസൻസ്, സാന്നിധ്യവും മനസ്സിലാക്കണം. ഭൂതകാലത്തിൻ്റെ പഴമ നമ്മൾ ഉൾക്കൊള്ളണം. ആ ഭൂതകാലത്തിൻ്റെ പഴമ അല്ലെങ്കിൽ ആ ഭൂതകാലം ഈ വർത്തമാനകാലത്തിൽ നിലനിൽക്കുന്നു, അതിൻ്റെ സ്വാധീനം വർത്തമാനകാലത്തിൽ ഉണ്ട് എന്ന് മനസ്സിലാക്കണം. വി ഷുഡ് ഓൾസോ നോ ഓഫ് ദി പ്രസൻസ് ഓഫ് ദി പാസ്റ്റ് ഇൻ ദി പ്രസൻറ്റ്. സോ വട്ട് ഈസ് ട്രഡീഷൻ ഇൻവോൾവ്സ് എ ഹിസ്റ്റോറിക്കൽ സെൻസ്, എ പെർസെപ്ഷൻ ഓഫ് ദി പാസ്റ്റിനെസ് ഓഫ് ദി പാസ്റ്റ്, പാർട്ട് ഓഫ് ഇറ്റ്സ് പ്രസൻസ്, പ്രസൻസ് ഇൻ ദി പ്രസൻറ്റ്. The historical sense compels a man to write with a feeling that the whole of the present and the past is in him. If a person, if a writer or a poet has a historical sense, ഒരു കവിക്ക് അല്ലെങ്കിൽ ഒരു എഴുത്തുകാരൻ ഒരു ഹിസ്റ്റോറിക്കൽ സെൻസ്, ഒരു ചരിത്രാവബോധം ഉണ്ടെങ്കിൽ, that historical sense compels a man to write with a feeling. That historical sense compels or impels a man to write with a feeling that the whole of the present and the past is in him. പഴമയും അതുപോലെ പ്രസൻറ്റും, പുതുമയും, പഴമയും പ്രസൻറ്റും അയാളിൽ ഉണ്ട് എന്നുള്ളൊരു ബോധത്തിൽ, പഴമയുടെ സ്വാധീനം ഉണ്ട് എന്നുള്ളൊരു ബോധത്തിൽ എഴുതാൻ കഴിയും. ദെൻ ഹി ബിക്കംസ് എ ഗ്രേറ്റ് റൈറ്റർ, എ ഗ്രേറ്റ് മാസ്റ്റർ, ആൻഡ് ഓൾസോ ഹിസ് ഇൻഡിവിജ്വൽ ടാലൻറ്റ് വിൽ ഓൾസോ റേഡിയേറ്റ്. ഇൻഡിവിജ്വൽ ടാലൻറ്റ് തിളങ്ങാനും തുടങ്ങും. അപ്പോൾ ദി ഹിസ്റ്റോറിക്കൽ സെൻസ്, വാട്ട് ഡസ് ദി ഹിസ്റ്റോറിക്കൽ സെൻസ് ഡു? ദി ഹിസ്റ്റോറിക്കൽ സെൻസ് കമ്പൽസ് എ മാൻ ടു റൈറ്റ് വിത്ത് എ ഫീലിംഗ് ദാറ്റ് the whole of the present and the past is in him. ഭൂതകാലവും ഉണ്ട് വർത്തമാനകാലവും അയാളിൽ ഉണ്ടെന്നുള്ള ഒരു ഫീലിംഗിൽ, രണ്ടിൻ്റെയും കൂടെ ഒരു മിക്സറാണ് തൻ്റെ രചന എന്നുള്ള രീതിയിൽ എഴുതാൻ കഴിയും. ദ ഹിസ്റ്റോറിക്കൽ സെൻസ്, ദറ്റ് ഈസ് ദി അവെയർനെസ് ഓഫ് ദി ടൈംലെസ് ആസ് വെൽ ആസ് ദി ടെമ്പറൽ. ടൈംലെസ് ടൈംലെസ് എന്ന് പറഞ്ഞാൽ എന്താ? ഭൂതകാലം. ടെമ്പറൽ മീൻസ് ഫീലിംഗ് ഓഫ് ടൈം ആണ് ഇവിടെ പ്രസൻറ്റ്. The historical sense is the awareness of the past and the present. ആ പാസ്റ്റ് ആൻഡ് ദി പ്രസൻറ്റിനാണ് ടൈംലെസ് എന്ന് പറഞ്ഞാൽ പാസ്റ്റ് ആണ്, ടെമ്പറൽ എന്ന് പറഞ്ഞാൽ പ്രസൻറ്റ്. ടെമ്പറൽ എന്ന് പറഞ്ഞാൽ അതിൻ്റെ മീനിങ് ദി ഫീലിംഗ് ഓഫ് ടൈം. സോ ദി ഹിസ്റ്റോറിക്കൽ സെൻസ് ദി അവെയർനെസ് ഓഫ് ദി ടൈംലെസ് പാസ്റ്റ് ആസ് വെൽ ആസ് ദി ടെമ്പറൽ പ്രസൻറ്റ് ഈസ് വാട്ട് മേക്സ് എ റൈറ്റർ ട്രഡീഷണൽ. അങ്ങനെയാണ് ഈ ഒരു എഴുത്തുകാരൻ ട്രഡീഷണലായി മാറുന്നത്. അതാണ് ഒരു യഥാർത്ഥ ട്രഡീഷൻ ഉൾക്കൊള്ളാൻ എഴുത്തുകാരനെ പ്രേരിപ്പിക്കുന്നത്. അതായത് പാസ്റ്റും അയാളിൽ ഉണ്ടാകണം, അതായത് പാസ്റ്റിൻ്റെ സ്വാധീനവും വേണം, എന്നാൽ അതിലുപരിയായിട്ട് പ്രസൻറ്റിൻ്റെ നോവൽറ്റിയും വേണം, പ്രസൻറ്റിൻ്റെ പുതുമയും വേണം. സോ ദിസ് ഈസ് വാട്ട് മേക്സ് എ റൈറ്റർ ട്രഡീഷണൽ. സോ ദിസ് ഈസ് ആക്ച്വലി വാട്ട് ട്രഡീഷൻ ഈസ്. ഇതാണ് ട്രഡീഷൻ എന്ന് പറഞ്ഞാൽ, എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ മിക്സർ ഓഫ് ദി പാസ്റ്റ് ആൻഡ് ദി പ്രസൻറ്റ്. പാസ്റ്റ് മാത്രമല്ല പ്രസൻറ്റും കൂടെ ചേരുന്നതാണ് ട്രഡീഷൻ എന്ന് പറയുന്നത്. Or we can have the influence of the past along with the influence of the newness or novelty of the present. T.S. Eliot says that no poet, no artist has his complete meaning alone. No poet or no artist has complete meaning alone means completely judged by his individual talent. No poet or no artist is completely judged by his individual talent. ഒരു കവിയെയും ഒരു ആർട്ടിസ്റ്റിനെയും അയാളുടെ ഇൻഡിവിജ്വൽ ടാലൻറ്റ് ഉപയോഗിച്ചല്ല നമ്മൾ ജഡ്ജ് ചെയ്യുന്നത്. നമ്മൾ കമ്പയർ ചെയ്യും. കമ്പയർ ചെയ്യുന്നത് എങ്ങനെയാണ്? അത് മൺമറഞ്ഞു പോയ കവികളുമായി ആർട്ടിസ്റ്റുകളുമായി കമ്പയർ ചെയ്താണ് ഇദ്ദേഹത്തിൻ്റെ മൂല്യം വിലയിരുത്തുന്നത്.
ഈ പ്രസന്റ് പോയിറ്റിൻ്റെ അല്ലെങ്കിൽ പ്രസന്റ് ആർട്ടിസ്റ്റിൻ്റെ മൂല്യം വിലയിരുത്തുന്നതിന് വേണ്ടി നമ്മൾ മൺമറഞ്ഞു പോയ ആളുകളുമായി കമ്പയർ ചെയ്യും. ദാറ്റ് ഈസ് ദി ക്രിറ്റിസിസം ദാറ്റ് വി ഇൻക്ലൂഡ് ടു ഇവാലുവേറ്റ് ദി പോയറ്റ് ഓർ ദി ആർട്ടിസ്റ്റ് ഓർ ദി പ്രസന്റ് ടൈംസ്. അതാ ദാറ്റ് ഈസ് വട്ട് ഈസ് മെൻ ബൈ നോ പോയറ്റ് നോ ആർട്ടിസ്റ്റ് ഹാസ് ഹിസ് കംപ്ലീറ്റ് മീനിങ് അലോൺ. ദാറ്റ് മീൻസ് നോ പോയറ്റ് നോ ആർട്ടിസ്റ്റ് ക്യാൻ ബി ജഡ്ജ്ഡ് ബൈ ഹിസ് ഇൻഡിവിജ്വൽ ടാലന്റ് അലോൺ. We compare and contrast him in relation to the dead poets. What do we do? We compare and contrast. നമ്മള് താരതമ്യം ചെയ്ത് വൈരുദ്ധ്യം മനസ്സിലാക്കുന്നു. വി കമ്പയർ ആൻഡ് കോൺട്രാസ്റ്റ് ഹിം ഇൻ റിലേഷൻ ടു ദി ഡെഡ് പോയറ്റ്സ്. മൺമറഞ്ഞു പോയ കവികളുമായി താരതമ്യം ചെയ്ത് അവരിൽ നിന്നുള്ള വൈരുദ്ധ്യം മനസ്സിലാക്കിയിട്ടാണ് ഇദ്ദേഹത്തിൻ്റെ പ്രസന്റ് പോയറ്റിൻ്റെ മഹത്വം മനസ്സിലാക്കുന്നത്. സോ ദിസ് ടു ഏലിയറ്റ് എ പ്രിൻസിപ്പിൾ ഓഫ് എസ്തെറ്റിക്. ഇറ്റ് ഈസ് എ പ്രിൻസിപ്പിൾ ഓഫ് എസ്തെറ്റിക് നോട്ട് മിയർലി ഹിസ്റ്റോറിക്കൽ ക്രിറ്റിസിസം. ഇതൊരു എസ്തെറ്റിക് ക്രിറ്റിസിസമാണ്, ഹിസ്റ്റോറിക്കൽ ക്രിറ്റിസിസം അല്ല. ഏലിയറ്റിനെ സംബന്ധിച്ച് ഇറ്റ് ഈസ് ആൻ എസ്തെറ്റിക് ക്രിറ്റിസിസം. വട്ട് ഈസ് ആൻ എസ്തെറ്റിക് ക്രിറ്റിസിസം? കമ്പയറിങ് ആൻഡ് കോൺട്രാസ്റ്റിങ് എ പ്രസന്റ് പോയറ്റ് വിത്ത് ദ ഡെഡ് പോയറ്റ്സ്. ഇറ്റ് ഈസ് ബേസ്ഡ് ഓൺ ദി പ്രിൻസിപ്പിൾ ഓഫ് എസ്തെറ്റിക് ക്രിറ്റിസിസം നോട്ട് ഹിസ്റ്റോറിക്കൽ ക്രിറ്റിസിസം. ദി എക്സിസ്റ്റിംഗ് മോണിമെൻ്റ് ഓഫ് ലിറ്ററേച്ചർ ഫോം ആൻ ഐഡിയൽ ഓർഡർ. ദി എക്സിസ്റ്റിംഗ് മോണിമെൻ്റ് ഓഫ് ലിറ്ററേച്ചർ മീൻസ് ദി എക്സിസ്റ്റിംഗ് ലിറ്ററേച്ചർ ക്രിയേറ്റഡ് ബൈ ദി പാസ്റ്റ് റൈറ്റേഴ്സ്. ദി എക്സിസ്റ്റിംഗ് മോണിമെൻ്റ് ഓഫ് ലിറ്ററേച്ചർ ദി എക്സിസ്റ്റിംഗ് ലിറ്ററേച്ചർ വിച്ച് ഈസ് ദി ക്രിയേഷൻ ഓഫ് ദി പാസ്റ്റ് റൈറ്റേഴ്സ്. മൺമറഞ്ഞു പോയ കവികളുടെയും സാഹിത്യകാരന്മാരുടെയും സ്മാരകമായി നിലകൊള്ളുന്ന ലിറ്ററേച്ചർ, അതിനെന്ത് ചെയ്യണം? വാ ഷുഡ് വി ഡു? ഫോം, സി ദൻസ് ഓഫ് ലിറ്ററേച്ചർ ഫോം ആൻ ഐഡിയൽ ഓർഡർ വിച്ച് ഈസ് മോഡിഫൈഡ് ബൈ ദി വർക്ക് ഓഫ് ന്യൂ ആർട്ട്. സോ ദി എക്സിസ്റ്റിംഗ് മോണിമെൻറ്റ്സ്, ഇപ്പം താജ്മഹൽ എന്ന് പറഞ്ഞ ഒരു മോണിമെൻ്റാണ്, അതിനെ പുതുക്കുന്നത് പോലെ മോഡിഫൈ ചെയ്യുന്നത് പോലെ ഈ പുതിയ തലമുറക്കാർ പ്രസൻ്റ് പോയറ്റ്സും പ്രസൻ്റ് ആർട്ടിസ്റ്റും പ്രസൻ്റ് ലിറ്റററി മെന്നും വാട്ട് ഡു? ദ മോഡിഫൈ ദി മോണിമെൻറ്റ്സ് ഓഫ് ലിറ്ററേച്ചർ വിച്ച് ആർ ഓഫ് കോഴ്സ് ദി ക്രിയേഷൻ ഓഫ് ദി പാസ്റ്റ് മാസ്റ്റേഴ്സ്. സോ ദി എക്സിസ്റ്റിംഗ് മോണിമെൻറ്റ് ഓഫ് ലിറ്ററേച്ചർ, അതായത് മൺമറഞ്ഞു പോയ കവികളുടെയും കലാകാരന്മാരുടെയും സൃഷ്ടിയായ സാഹിത്യം, ഫോം ആൻ ഐഡിയൽ ഓർഡർ, ഇറ്റ് ഈസ് ആൻ ഐഡിയൽ ഓർഡർ വിച്ച് ഈസ് മോഡിഫൈഡ് ബൈ ദി വർക്ക് ഓഫ് ന്യൂ ആർട്ട്. അതിനെ പുതിയ എഴുത്തുകാരും പുതിയ കവികളും എന്ത് ചെയ്യുന്നു? മോഡിഫൈ ചെയ്യുന്നു, അതിനെ റെനോവേറ്റ് ചെയ്യുന്നു, മോഡിഫൈ ചെയ്യുന്നു. അപ്പം അങ്ങനെ വരുമ്പോൾ ദി ഓൾഡ് ഓർഡർ ഗെറ്റ്സ് റീ അഡ്ജസ്റ്റഡ്. ദർ ഈസ് എ റീ അഡ്ജസ്റ്റ്മെൻറ്റ് ഓൺ ദി ഓൾഡ് ഓർഡർ. മനസ്സിലായല്ലോ? യു അണ്ടർസ്റ്റാൻഡ്? ദറ്റ് ഈസ് എ കൈൻഡ് ഓഫ് റീ അഡ്ജസ്റ്റ്മെൻറ്റ് ഓഫ് ദി ഓൾഡ് ഓർഡർ. സോ വാട്ട് ഹാപ്പൻസ്? ദി ഓൾഡ് ഓർഡർ, ദി ഓൾഡ് ഓർഡർ വിച്ച് ഈസ് ദി പ്രോഡക്റ്റ് ഓഫ് ദി പാസ്റ്റ് മാസ്റ്റേഴ്സ് ഗെറ്റ്സ് റീ അഡ്ജസ്റ്റഡ്. സോ ദിസ് കൺഫോമിറ്റി, this congruency or this collaboration or this cooperation between the old and the new, so this is what is a conformity between the old and the new. idana or conformity or yojip or unity between the old and the new. palayada avade undaganam palayadine modify cheyunu pudhiya eduthukare എന്ന് പറഞ്ഞാൽ പഴയതിൻ്റെ സ്വാധീനം ഉൾക്കൊണ്ട് മാത്രമേ പുതിയ എഴുത്തുകാർക്ക് നിലനിൽക്കാൻ സാധിക്കുകയുള്ളൂ. അതായത് പ്രസൻറ്റ് ലിറ്ററേച്ചർ ഈസ് എ മോഡിഫിക്കേഷൻ ഓഫ് ദി ഓൾഡ് ലിറ്ററേച്ചർ. ദിസ് ഈസ് ദി കൺഫോമിറ്റി ബിറ്റ്വീൻ ദി ഓൾഡ് ആൻഡ് ദി ന്യൂ. ദി പാസ്റ്റ് ഷുഡ് ബി ആൾട്ടേർഡ് ബൈ ദി പ്രസൻറ്റ് ആസ് മച്ച് ആസ് ദി പ്രസൻറ്റ് ഈസ് ഡിറക്റ്റഡ് ബൈ ദി പാസ്റ്റ്. രണ്ടും ഒരേ സമയത്ത് വേണം. ദി യുനോ പാസ്റ്റ് ഷുഡ് ബി ആൾട്ടേർഡ്, ആൾട്ടേർഡ് മീൻസ് ചേഞ്ച്ഡ്. ദി പാസ്റ്റ് ഷുഡ് ബി ആൾട്ടേർഡ് ബൈ ദി പ്രസൻറ്റ്. ഈ വർത്തമാനകാലം ഭൂതകാലത്തെ ഒന്ന് ചേഞ്ച് ചെയ്യണം. അതേപോലെ തന്നെ ആസ് മച്ച് ആസ് ദി പാസ്റ്റ് ഷുഡ് ഡിറക്റ്റ് ദി പ്രസൻറ്റ് ഓർ ദി പ്രസൻറ്റ് ഈസ് ഡിറക്റ്റഡ് ബൈ ദി പാസ്റ്റ്. ഈ വർത്തമാനകാലത്തെ നിയന്ത്രിക്കേണ്ടത് പാസ്റ്റാണ്. വർത്തമാനകാലത്തെ പാസ്റ്റിൻ്റെ സ്വാധീനം ഉപയോഗിച്ച് നിയന്ത്രിക്കുകയും വേണം. അതോടൊപ്പം തന്നെ പാസ്റ്റിനെ ഈ പ്രസൻറ്റിൻ്റെ നോവൽറ്റി ഉപയോഗിച്ച് എന്ത് ചെയ്യണം? ആൾട്ടർ ചെയ്യാനും കഴിയണം, മോഡിഫൈ ചെയ്യാനും കഴിയണം, റീഅഡ്ജസ്റ്റ് ചെയ്യാനും കഴിയണം. സോ ദിസ് ഈസ് വാട്ട് ഈസ് ദി കോഓപ്പറേഷൻ ബിറ്റ്വീൻ ദി ടു. ദിസ് ഈസ് ദി കൊളാബറേഷൻ ഓർ ദി കൺഫോമിറ്റി ബിറ്റ്വീൻ ദി പാസ്റ്റ് ആൻഡ് ദി പ്രസൻറ്റ്. സോ ഇറ്റ് ഈസ് ആൻ ഇമ്പോർട്ടൻറ്റ് പോയിൻറ്റ്. ദി പാസ്റ്റ് ഷുഡ് ബി ആൾട്ടേർഡ് ബൈ ദി പ്രസൻറ്റ്
As much as the present is directed by the past. പാസ്റ്റിനെ നമ്മൾ ആൾട്ടർ ചെയ്യണം. പ്രസന്റ് വർത്തമാനകാലത്തിലെ പാസ്റ്റിനെ നമ്മൾ നമ്മുടെ പുതുമ കൊണ്ട് നമ്മുടെ പുതിയ ചേഞ്ചസ് കൊണ്ട് മോഡിഫിക്കേഷൻസ് വരുത്തണം. അതോടൊപ്പം തന്നെ ഈ പ്രസന്റിനെ നിയന്ത്രിക്കാൻ നമ്മുടെ പ്രസന്റിനെ ചെവിക്ക് പിടിച്ച് നിയന്ത്രിക്കാൻ പാസ്റ്റും ഉണ്ടാകണം, ട്രഡീഷനും ഉണ്ടാകണം. പാസ്റ്റ് എന്ന് പറഞ്ഞാൽ ട്രഡീഷൻ, ട്രഡീഷൻ ഷുഡ് ഓൾസോ ബി ദെയർ. സോ ദിസ് ഈസ് വാട്ട് ഹി സസ് അബൌട്ട് ട്രഡീഷൻ. ട്രഡീഷൻ എന്ന് പറഞ്ഞാൽ ഇതാണ്. ബി ഇൻഫ്ലുവൻസ്ഡ് ബൈ ദി പാസ്റ്റ് ഡസ് നോട്ട് മീൻ ദാറ്റ് ദി ന്യൂ റൈറ്റർ ഷുഡ് സ്വാളോ ദി ഹോൾ ഓഫ് ദി പാസ്റ്റ് ലിറ്ററേച്ചർ ആസ് എ ലംപ്. വെഹിമെന്റലി ടി എസ് എലിയട്ട് പോയിന്റ്സ് ഔട്ട് ദാറ്റ് ടു ബി ഇൻഫ്ലുവൻസ്ഡ് ബൈ ദി പാസ്റ്റ്, ഒരു എഴുത്തുകാരൻ പ്രസന്റ് റൈറ്റർ ഓർ പോയറ്റ് ഷുഡ് ബി ഇൻഫ്ലുവൻസ്ഡ് ബൈ ദി പാസ്റ്റ് മാസ്റ്റേഴ്സ്. മൺമറഞ്ഞു പോയ മാസ്റ്റേഴ്സിന്റെ ഒരു സ്വാധീനം ഉണ്ടാകണമെന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ടു ബി ഇൻഫ്ലുവൻസ്ഡ് ബൈ ദി പാസ്റ്റ് ഡസ് നോട്ട് മീൻ ദാറ്റ് ദി ന്യൂ റൈറ്റർ ദി ന്യൂ പോയറ്റ് ഷുഡ് ബി ഷുഡ് സ്വാളോ ദി ഹോൾ ഓഫ് ദി പാസ്റ്റ് ലിറ്ററേച്ചർ ആസ് എ ലംപ്. ഇതുവരെ ഉണ്ടായിട്ടുള്ള സാഹിത്യം മുഴുവനും, ഭൂതകാലത്തിലെ സാഹിത്യം മുഴുവനും ലംബായി മൊത്തത്തിൽ അങ്ങ് വിഴുങ്ങണമെന്നുള്ള അർത്ഥം, അത് മൊത്തം ഒന്ന് മനസ്സിലാക്കണമെന്നുള്ള അർത്ഥം. ടു ബി ഇൻഫ്ലുവൻസ്ഡ് ബൈ ദി പാസ്റ്റ് ഡസ് നോട്ട് മീൻ ദാറ്റ് ദി ന്യൂ റൈറ്റർ ദി പ്രസന്റ് റൈറ്റർ ഷുഡ് സ്വാളോ ദി ഹോൾ ഓഫ് ദി പാസ്റ്റ് ലിറ്ററേച്ചർ ഇൻ എ ലംബ് ഓർ ആസ് എ ലംബ്. നോർ ഷുഡ് ഹി ബി ഇംപ്രസ്ഡ് ബൈ റെഗുലർ പീരിയഡ്സ് ഓർ ഇൻഡിവിഡ്വൽ സോ ദി പാസ്റ്റ് ആൻഡ് ഓൾസോ നോർ ഷുഡ് ഹി ബി ഇംപ്രസ്ഡ് നോർ ഷുഡ് ദി പ്രസന്റ് റൈറ്റർ ബി ഇംപ്രസ്ഡ് ബൈ പർട്ടിക്കുലർ പീരിയഡ്സ്, ഏതെങ്കിലും ഒരു പ്രത്യേക കാലഘട്ടം കൂടുതലായി നമ്മുടെ എഴുത്തുകാരെ സ്വാധീനിക്കാനും പാടില്ല. ഓർ ഇൻഡിവിഡ്വൽ സോ ദി പാസ്റ്റ്, അല്ലെങ്കിൽ ഭൂതകാലത്തിലെ ഏതെങ്കിലും പ്രത്യേക എഴുത്തുകാരുടെ സ്വാധീനം മാത്രം, ഒരു പ്രത്യേക കാലഘട്ടത്തിൻ്റെയോ പ്രത്യേക എഴുത്തുകാരുടെയോ സ്വാധീനം മാത്രം നമ്മുടെ പ്രസന്റ് റൈറ്റേഴ്സ് ഉൾക്കൊള്ളാനും പാടില്ല, അവരെ സ്വാധീനിക്കാനും പാടില്ല. സോ നോർ ഷുഡ് ഹി ബി ഇംപ്രസ്ഡ് ബൈ പർട്ടിക്കുലർ പീരിയഡ്സ് ഇൻ ദി ഹിസ്റ്ററി ഓർ ഇൻഡിവിഡ്വൽസ് ഓഫ് ദി പാസ്റ്റ്. ഇൻസ്റ്റെഡ് ദി പോയറ്റ് മസ്റ്റ് ബി കോൺഷ്യസ് ഓഫ് ദി മെയിൻ കറന്റ് ഓഫ് ദി പാസ്റ്റ് ലിറ്ററേച്ചർ. അപ്പം മൊത്തത്തിൽ പാസ്റ്റ് മൊത്തം അങ്ങ് അരച്ച് കലക്കി കുടിച്ച് പഠിക്കണമെന്നില്ല, പ്രത്യേക ഒരു കാലഘട്ടത്തെ മാത്രം ഉൾക്കൊണ്ട് അതിൻ്റെ സ്വാധീനം മാത്രം ഉൾക്കൊള്ളേണ്ട കാര്യമില്ല, പ്രത്യേക വ്യക്തികളുടെയും മൺമറഞ്ഞു പോയ ചില മഹാപ്രതിഭകളുടെ സ്വാധീനവും മാത്രം വേണ്ട. ബട്ട് ഈ ടി എസ് എലിയട്ട് പോയിന്റ്സ് ഔട്ട് ദാറ്റ് ദി പോയറ്റ് മസ്റ്റ് ബി കോൺഷ്യസ് ഓഫ് ദി മെയിൻ കറന്റ് ഓഫ് പാസ്റ്റ് ലിറ്ററേച്ചർ. മെയിൻ കറന്റ്, മെയിൻ ഫ്ലോ ഓഫ് പാസ്റ്റ് ലിറ്ററേച്ചർ, പാസ്റ്റ് ലിറ്ററേച്ചറിൻ്റെ ഒരു മെയിൻ ഫ്ലോ എങ്ങനെയായിരുന്നു ഒഴുക്ക്, കഴിഞ്ഞ കാലഘട്ടത്തിൻ്റെ അല്ലെങ്കിൽ മൺമറഞ്ഞു പോയ കവികളുടെയും സാഹിത്യകാരന്മാരുടെയും അവരുടെ രീതി എങ്ങനെയായിരുന്നു, ആ കാലഘട്ടത്തിലെ സാഹിത്യത്തിൻ്റെ ഒരു പൊതുവായ ഒരു കറണ്ട്, പൊതുവായ ഒരു ഫ്ലോ എങ്ങനെയായിരുന്നു എന്ന് മാത്രം മനസ്സിലാക്കിയാൽ മതി. അല്ലാതെ പാസ്റ്റിനെ മുഴുക്കെ അങ്ങ് മനസ്സിലാക്കേണ്ട കാര്യമില്ല, പർട്ടിക്കുലർ പീരീഡിനെയോ പർട്ടിക്കുലർ വ്യക്തികളെയോ ഒന്നും മനസ്സിൽ പ്രത്യേകമായി എടുത്ത് പഠിക്കേണ്ട കാര്യമില്ല. ഹി ഷുഡ് ബി അവെയർ ഓർ കോൺഷ്യസ് ഓഫ് ദി ജനറൽ ഫ്ലോ, ജനറൽ കറന്റ് ഓഫ് ദി പാസ്റ്റ്. ഹി ഷുഡ് ബി അവെയർ ഓഫ് ദി ജനറൽ കറന്റ് ഓർ ജനറൽ ഫ്ലോ ഓഫ് ദി പാസ്റ്റ് ലിറ്ററേച്ചർ. ദേർ ആർ ഒബ്ജെക്ഷൻസ് ടു ദിസ് തിയറി, ദേർ ആർ ഒബ്ജെക്ഷൻസ് ടു അണ്ടർസ്റ്റാൻഡിങ് ദി പാസ്റ്റ് ഓർ ഹാവിങ് ഇൻഫ്ലുവൻസ് ഓഫ് ദി പാസ്റ്റ് ഇൻ ദിസ് വേ. ദ ചീഫ് ഒബ്ജെക്ഷൻ ഈസ് ദാറ്റ് the doctrine requires, the main objection to this theory understanding the past or tradition is that the doctrine or the theory requires an absurd amount of pedantry or scholarship. Pedantry, panditiyam, panditiyam venam, palaya karyangal manasilakkanulla panditiyam venam. Appo mottathilulla oru flow aanengilum past flow of literature manasilakkananengilum panditiyam aavashyam. അതിപ്പോൾ സാഹിത്യകാരന്മാർക്ക് അതിൻ്റെ ആവശ്യമില്ല എന്നാണ് കവി പറയുന്നത്. അങ്ങനെ പാണ്ഡിത്യം ഉപയോഗിച്ച് മൺമറഞ്ഞു പോയ ആളുകളുടെ സാഹിത്യ രചനകളൊന്നും മനസ്സിലാക്കേണ്ട കാര്യമില്ല എന്ന് ചിലർ വാദിക്കുന്നു. ദേർ ആർ ഒബ്ജെക്ഷൻസ് ടു ദീസ് തിയറി. ദ ചീഫ് ഫോർ മെയിൻ ഓർ ഇമ്പോർട്ടൻറ്റ് ഒബ്ജെക്ഷൻ ഈസ് ദാറ്റ് ദിസ് ഡോക്ട്രിൻ ഓഫ് അണ്ടർസ്റ്റാൻഡിങ് ദി ട്രഡീഷൻ റിക്വയേഴ്സ് ആൻ അബ്സേർഡ് ഫൂളിഷ് എമൗണ്ട് ഓഫ് പെഡൻട്രി ഓർ സ്കോളർഷിപ്പ്. ദി പോയിറ്റ് ഈസ് നോട്ട് റിക്വയർഡ് ഇൻ ഓൾ. കവിയെല്ലാം മനസ്സിലാക്കേണ്ട കാര്യമില്ല, ബട്ട് ഓൺലി ദി എസൻഷ്യൽ ഓഫ് പാസ്റ്റ് ലിറ്റററി ട്രഡീഷൻ. ടി എസ് എലിയട്ട് എംഫസൈസസ് ദി പോയിന്റ് ദാറ്റ് ദി പോയിറ്റ് ഈസ് നോട്ട് റിക്വയർഡ് ഇൻ ഓൾ. എല്ലാം പാസ്റ്റിന്റെ എല്ലാം മനസ്സിലാക്കേണ്ട കാര്യമില്ല എന്ന് വീണ്ടും പറയുന്നു, ആവർത്തിക്കുന്നു. ബട്ട് ഓൺലി ദി എസൻഷ്യൽ ഓഫ് ദി പാസ്റ്റ്, എസൻഷ്യൽ തിങ്സ്, ഇനവിറ്റബിൾ പാർട്ട് ഓഫ് ദി പാസ്റ്റ് ലിറ്റററി ട്രഡീഷൻ.
എസൻഷ്യൽ ഓഫ് ദി പാസ്റ്റ് ലിറ്റററി ട്രഡീഷൻ. ഭൂതകാലത്തിൻ്റെ ആ ട്രഡീഷൻ്റെ എസൻഷ്യൽ പാർട്ട് മാത്രം മനസ്സിലാക്കിയാൽ മതി എന്ന് പറയുന്നു. ഒരു ബോധം വേണം, അവബോധം വേണം, പാസ്റ്റിനെ കുറിച്ചൊരു അവബോധം വേണം, അതാണ് ട്രഡീഷൻ. ഹി ഷുഡ് അറ്റ്ലീസ്റ്റ് ഡെവലപ്പ് എ കോൺഷ്യസ്നെസ് ഓഫ് ദി പാസ്റ്റ്. ദ റൈറ്റർ, ദി പ്രസൻറ്റ് റൈറ്റർ ഓർ പോയറ്റ് ഷുഡ് അറ്റ്ലീസ്റ്റ് ഡെവലപ്പ് എ കോൺഷ്യസ്നെസ് ഓർ അവെയർനെസ് ഓഫ് ദി പാസ്റ്റ്. ഭൂതകാലത്തെക്കുറിച്ചൊരു അവബോധം വേണം, അതാണ് ടി എസ് എലിയട്ട് ട്രഡീഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഹി ഒൺലി മീൻസ് ദാറ്റ് ദി പ്രസൻറ്റ് റൈറ്റർ ഷുഡ് അറ്റ്ലീസ്റ്റ് ഡെവലപ്പ് എ കോൺഷ്യസ്നെസ് ഓഫ് ദി പാസ്റ്റ്. ദാറ്റ് ഈസ് വാട്ട് ടി എസ് എലിയട്ട് മീൻസ് ബൈ ട്രഡീഷൻ. പിന്നെ ടി എസ് എലിയട്ടിൻ്റെ വേറൊരു തിയറിയെ കുറിച്ചാണ് പറയുന്നത്. ഒരു കവിത രചിക്കുമ്പോൾ കവി സ്വന്തം വ്യക്തിത്വത്തെ മറക്കണം. ഒരു അഭിനേതാവ് അഭിനയിക്കുമ്പോൾ സ്വന്തം വ്യക്തിത്വത്തെ മറന്ന് കഥാപാത്രമായി മാറുന്നത് പോലെ ആകണം ഒരു കവി. കവിയുടെ മനസ്സിൽ വികാര വിചാരങ്ങൾ ഉണ്ടാകാം, അതൊരു കാറ്റലിസ്റ്റായിട്ടൊരു കെമിക്കൽ റിയാക്ഷനിൽ ഒരു കാറ്റലിസ്റ്റ് പ്രവർത്തിക്കുന്ന പോലെ പ്രവർത്തിച്ചാൽ മതിയെന്ന ടി എസ് എലിയട്ടിൻ്റെ അഭിപ്രായം. സ്വന്തം പേഴ്സണാലിറ്റിയും സ്വന്തം വികാര വിചാരങ്ങളെയൊക്കെ മറക്കണം എന്നാണ് ടി എസ് എലിയട്ട് പറയുന്നത്. വേഡ്സ്വർത്ത് പറയുന്നത് പോയട്രിയെ കുറിച്ച് പറയുന്നത്, പോയട്രി ഈസ് ദി സ്പോണ്ടേനിയസ് ഓവർഫ്ലോ ഓഫ് ഇമോഷൻസ് ആൻഡ് ഫീലിങ്സ് റീകളക്റ്റഡ് ഇൻ ട്രാങ്കുലിറ്റി എന്നൊക്കെയല്ലേ പറയുന്നത്. അങ്ങനെ ഫീലിങ്സും ഇമോഷൻസും ഒന്നും ശാന്തമായിരിക്കുമ്പോൾ ആലോചിച്ച് കവിതയാക്കി മാറ്റേണ്ട കാര്യമില്ല. നമ്മൾ കവിത എഴുതുന്നത് അല്ലെങ്കിൽ ഏത് ആർട്ടരായാലും ശരി, വി ഡു ദി വർക്ക് ഓഫ് ആർട്ട് ഓർ വി റൈറ്റ് പോയംസ് ഇൻ ഓർഡർ ടു ഫോർഗെറ്റ് അവർ ഫീലിങ്സ് ആൻഡ് ഇമോഷൻസ്. ദാറ്റ് ഈസ് ദ തിയറി എസ്റ്റാബ്ലിഷ്ഡ് ബൈ ടി എസ് എലിയട്ട്. നമ്മുടെ വികാര വിചാരങ്ങളെ, നമ്മുടെ തോട്ട്സിനെയും മനസ്സിനെ, പൊതുവെ പറഞ്ഞാൽ മനസ്സിനെ മറക്കാനാണ് നമ്മൾ സാഹിത്യത്തിലേക്ക് മാറുന്നത്. നമ്മുടെ പേഴ്സണാലിറ്റിയെ മറക്കുകയാണ് വേണ്ടത്, അല്ല പേഴ്സണാലിറ്റി അതിൽ കുത്തി തിരികുകയല്ലെന്ന് പറയുന്നത്. സോ ദി പോയറ്റ് അഡോപ്റ്റ്സ് എ പ്രോസസ് ഓഫ് ഡീപ് പേഴ്സണൈസേഷൻ. ഡീപ് പേഴ്സണലൈസേഷൻ ദാറ്റ് ഈസ് ഇംപേഴ്സണാലിറ്റി. ദി പോയറ്റ് അഡോപ്റ്റ്സ് ദി പ്രോസസ് ഓഫ് ഡീപ് പേഴ്സണലൈസേഷൻ. That is a continual surrender of himself, the continual avoidance of himself. തന്നെ തന്നെ ഒഴിവാക്കൽ, തന്നെ തന്നെ സറണ്ടർ ചെയ്യൽ, തന്നെ തന്നെ അർപ്പിക്കൽ. എ കണ്ടിന്യുവൽ സറണ്ടർ ഓഫ് ഹിംസെൽഫ്. ആസ് ദി പോയറ്റ് ഈസ് അറ്റ് ദി മോമെൻറ്റ് ടു സംതിങ് വിച്ച് ഈസ് മോർ വാല്യുബിൾ. കൂടുതൽ മൂല്യമുള്ള ഒരു കാര്യം കവിതാരചനയോ അല്ലെങ്കിൽ സാഹിത്യ സൃഷ്ടിയോ ചെയ്യുമ്പോൾ അതാണ് മോർ വാല്യുബിൾ എന്ന് പറയുന്നത്. ആ സമയത്ത് കവി ചെയ്യേണ്ടതെന്താണ്? സ്വന്തം പേഴ്സണയെ, സ്വന്തം പേഴ്സണാലിറ്റി, സ്വന്തം സ്വത്വത്തെ അങ്ങ് മറക്കണം, അതിനെ അങ്ങ് അവോയ്ഡ് ചെയ്യണം. ദാറ്റ് ഈസ് വാട്ട് ഈസ് ഡീപ് പേഴ്സണലൈസേഷൻ. ഹി ഷുഡ് ഡു ദി പ്രോസസ് ഓഫ് ഡീപ് പേഴ്സണലൈസേഷൻ ഓർ ഹി ഷുഡ് അച്ചീവ് ദി സെൻസ് ഓഫ് ഇംപേഴ്സണാലിറ്റി വൈൽ ഡൂയിങ് സംതിങ് മോർ വാല്യുബിൾ. ദാറ്റ് ഈസ് റൈറ്റിംഗ് ലിറ്ററേച്ചർ, റൈറ്റിംഗ് പോയംസ് ഓർ സംതിങ് ലൈക്ക് ദാറ്റ്. ദി പോയറ്റ് അഡോപ്റ്റ്സ് ദി പ്രോസസ് ഓഫ് ഡീപ് പേഴ്സണലൈസേഷൻ ദാറ്റ് ഈസ് കണ്ടിന്യുവൽ സറണ്ടർ ഓഫ് ഹിംസെൽഫ് ആസ് ഈസ് അറ്റ് ദി മോമെൻറ്റ് ടു സംതിങ് വിച്ച് ഈസ് മോർ വാല്യുബിൾ. ദി പ്രോഗ്രസ് ഓഫ് അൻ ആർട്ടിസ്റ്റ് ഈസ് എ കണ്ടിന്യുവൽ സെൽഫ് സാക്രിഫൈസ്, എ കണ്ടിന്യുവൽ എക്സ്റ്റിങ്ഷൻ ഓഫ് പേഴ്സണാലിറ്റി. ടി എസ് എലിയട്ട് ഈസ് ഓഫ് ദി ഒപ്പീനിയൻ ദാറ്റ് ദി പ്രോഗ്രസ് ഓഫ് എൻ ആർട്ടിസ്റ്റ് ഓർ എ പോയറ്റ്, ഒരു ആർട്ടിസ്റ്റിൻ്റെ അല്ലെങ്കിൽ പോയറ്റിൻ്റെ പ്രോഗ്രസ് എങ്ങനെയായിരിക്കണം? എ കണ്ടിന്യുവൽ സെൽഫ് സാക്രിഫൈസ്, ഒരാത്മത്യാഗമാണ്, സ്വന്തം വ്യക്തിത്വത്തെ സറണ്ടർ ചെയ്യുന്ന ആത്മത്യാഗത്തിലൂടെ കടന്നു പോകേണ്ടത്. സെൽഫ് സാക്രിഫൈസ് ദാറ്റ് ഈസ് ദി കണ്ടിന്യുവൽ എക്സ്റ്റിങ്ഷൻ, കണ്ടിന്യുവൽ ഡിസ്ട്രക്ഷൻ ഓഫ് പേഴ്സണാലിറ്റി. കണ്ടിന്യൂസ് ഓർ കണ്ടിന്യുവൽ destruction of personality, that is something in which he should engage in. Kavi erpadeyanda karyam adana continual destruction of one's own personality. While writing something he should not impose his personality into it. Adile thanne personality adichepikkalle vendathu. He should extinguish his personality, he should forget his personality, he should destroy his personality while he is engaged in something more valuable like writing pieces of literature. When his emotions and passions are depersonalized, he becomes objective and impersonal. So this is what happens when
ദി പോയറ്റ്സ് ഇമോഷൻസ് ആൻഡ് പാഷൻസ് ആർ ഡീപേഴ്സണലൈസ്ഡ് വെൻ ഹീസ് ഇൻ എ ഡിറ്റാച്ച്ഡ് ഫോം ഫ്രം ദീസ് ഇമോഷൻസ് ആൻഡ് പാഷൻസ് വെൻ ഹീസ് ഇമോഷൻസ് ആൻഡ് പാഷൻസ് ആർ ഡീപേഴ്സണലൈസ്ഡ് മനസ്സിലുള്ള വികാര വിചാരങ്ങളെല്ലാം എടുത്തു മാറ്റുമ്പോൾ ഹീ ബിക്കംസ് ഒബ്ജക്റ്റീവ് ദി പോയറ്റ് ബിക്കംസ് ഒബ്ജക്റ്റീവ് വസ്തുനിഷ്ഠമായി എഴുതാൻ കഴിയുന്നു ലാഹ്യോ അല്ലെങ്കിൽ നമ്മൾ സബ്ജക്റ്റീവായി പോകും. അപ്പം നമുക്കറിയാം വേഡ്സ്വർത്തിൻ്റെയും കീറ്റ്സിൻ്റെയൊക്കെ കവിതകളൊക്കെ സബ്ജക്റ്റീവ് ആകുന്നു. അതിൻ്റെ കാരണം എന്ന് പറയുന്നത് ദേ ആർ ഇൻഫ്ലുവൻസ്ഡ് ബൈ ദെയർ ഓൺ ഫീലിങ്സ് ആൻഡ് പാഷൻസ് ദേ ആർ ഇമ്പോസിങ് ദെയർ പാഷൻസ് ആൻഡ് ഫീലിങ്സ് ഇൻ ടു പൊയട്രി. പക്ഷേ ടി എസ് എലിയറ്റ് പറയുന്നത് എന്താണ്, അതിന് വിരുദ്ധമായൊരു കാര്യം, ഹീ പ്രൊഡ്യൂസസ് ഹീ പുട്സ് ഫോർവേഡ് എ കോൺട്രാസ്റ്റിംഗ് ഐഡിയ ദാറ്റ് വട്ട് ഈസ് ഇറ്റ് when his emotions and passions are depersonalized or taken away by from him he becomes objective vasustham ezhudan kaniyunu and impersonal he becomes impersonal as a scientist or scientist ne pole impersonal agunu. Eliot is of the view that the personality of the artist is less important than the sense of tradition. Eliot is of the view that the personality of the artist or the talent of the artist, that is personality of the artist or individual talent, is less important than a sense of tradition. Tradition ekkalum prathanyam koravana personality ki allengil individual talentine, that is what Eliot opines. Eliot is of the opinion or view that the personality of the artist is less important than the sense of tradition. The poet should forget his personal joys and sorrows and about himself in acquiring a sense of tradition and express it in his poetry. So the critic T.S. Eliot points out that the poet should forget his personal joys, വ്യക്തിപരമായ സന്തോഷങ്ങൾ മറക്കണം, and sorrows, ദുഃഖമുണ്ടെങ്കിൽ ദുഃഖങ്ങൾ മറക്കണം, and about himself, and about his personality, about himself, in acquiring a sense of tradition. Tradition ulkolla ennu parayumbam endana sondam joyisineyum sondam sorrowsineyum sondam vyaktithayum marakkunna onnaanu, and express it in his personality, and express everything in an objective way, express that tradition. Paramparyam ennu paranjal endha bhoodhakalam mulukkalla sondam vigara vicharangaleyum sugadukkangaleyum adupole thanne sondam vyaktithayum marannu, അതാണ് നമ്മൾ കവിതയിൽ രേഖപ്പെടുത്തേണ്ടത്, അടയാളപ്പെടുത്തേണ്ടത്. അതാണ് നല്ലൊരു വായന അനുഭവം സമ്മാനിക്കുന്നത്. സോ ഇൻ ദിസ് വേ അക്കോർഡിംഗ് ടു ടി എസ് എലിയറ്റ് ദി പോയറ്റിക് പേഴ്സണാലിറ്റി ഈസ് ജസ്റ്റ് എ മീഡിയം ഹാവിങ് ഓൺലി ദി സിഗ്നിഫിക്കൻസ് ഓഫ് എ കാറ്റലിറ്റിക് ഏജൻറ്റ് എന്ന് പറഞ്ഞാൽ അറിയാം ഉൽപ്രേരകം. സോ ടി എസ് എലിയറ്റ് പോയിന്റ്സ് ഔട്ട് ദാറ്റ് പോയറ്റിക് പേഴ്സണാലിറ്റി ഈസ് ഓൺലി എ മീഡിയം having only the significance importance of a catalytic agent in which chemical reaction takes place. Chemical reaction നടക്കുമ്പോൾ ഒരു ഉൽപ്രേരകം ഉപയോഗിക്കുന്നെങ്കിൽ ആ ഉൽപ്രേരകത്തിൻ്റെ ഒരു പ്രാധാന്യമേ ഉള്ളൂ പേഴ്സണാലിറ്റിക്ക്, പോയറ്റിക് പേഴ്സണാലിറ്റിക്ക്, കവിയുടെ പേഴ്സണാലിറ്റിക്ക്. അതൊരു മാധ്യമമാകും. നമ്മൾ ഉൽപ്രേ ഒരു കെമിക്കൽ റിയാക്ഷന് ഒരു പ്രോഡക്റ്റ് ഉണ്ടാകാനായിട്ട് നമ്മളതിനെ ഒരു ഉൽപ്രേരകം ഉപയോഗിച്ച് കഴിഞ്ഞാൽ കാറ്റലിസ്റ്റ് റിമെയിൻസ് ന്യൂട്രൽ, നത്തിങ് ഹാപ്പൻസ് ടു ദി കാറ്റലിസ്റ്റ്, കാറ്റലിസ്റ്റ് ഒന്നും സംഭവിക്കുന്നില്ല. അതേപോലെ ആയിരിക്കണം പോയറ്റിക് പേഴ്സണാലിറ്റിയും, അത് എക്സ്പ്രസ് ചെയ്യാൻ നടക്കരുത്. പോയറ്റിക് പേഴ്സണാലിറ്റി ഷുഡ് ഓൺലി ബി എ മീൻസ് ഓർ എ മീഡിയം ഓർ ജസ്റ്റ് ആസ് ഇമ്പോർട്ടൻ്റ് ആസ് എ കാറ്റലിസ്റ്റ് ഇൻ എ കെമിക്കൽ റിയാക്ഷൻ. ദാറ്റ് മീൻസ് ദി പോയറ്റിക് പേഴ്സണാലിറ്റി ഷുഡ് റിമെയിൻ ഇൻടാക്ട് വിതൗട്ട് ബീയിങ് entered into the poetry or the pieces of literature. Adilennum praveshikka anuvadikkirathu. It should remain intact. It should remain separate. It should remain unaffected. Poetic personality unaffected aayittu thana nilakollanam. Catalyst ne pole. That is what he says. These are the things the poet discusses in the first part of the essay. And now the second part begins. Second part il endha parayunnathu? സെക്കൻഡ് പാർട്ടിൽ പറയുന്നത് ഇമ്പേഴ്സണാലിറ്റിയെ കുറിച്ചാണ് പറയുന്നത്. ഹി സ്പീക്സ് അബൌട്ട് ദി പോയറ്റിക് ഇമ്പേഴ്സണാലിറ്റി ഓർ ഇമ്പേഴ്സണാലിറ്റി ഓഫ് പോയറ്റ്സ്. ഓണസ്റ്റ് ക്രിറ്റിസിസം ആൻഡ് സെൻസിറ്റീവ് അപ്രീസിയേഷൻ ഷുഡ് ബി ഡയറക്റ്റഡ് നോട്ട് അപ്പോൺ ദി പോയറ്റ് ബട്ട് അപ്പോൺ ദി പോയട്രി.
T.S. Eliot points out that criticism and appreciation should always be based on the poetry, not on the poets. T.S. Eliot പറയുന്നത് ഓണസ്റ്റ് ക്രിറ്റിസിസം, സത്യസന്ധമായ ക്രിറ്റിസിസം, അതുപോലെ അപ്രീസിയേഷൻ, അംഗീകാരം കൊടുക്കേണ്ടത് കവിക്കല്ല, അദ്ദേഹത്തിൻ്റെ സൃഷ്ടിക്കാണ്, കവിതയ്ക്കാണ്. നമ്മൾ കവിതയെയാണ് പരിഗണിക്കേണ്ടത്, കവിയല്ല, കവിയുടെ പേഴ്സണാലിറ്റിയല്ല പരിഗണിക്കേണ്ടത്. ഓണസ്റ്റ് ക്രിറ്റിസിസം ആൻഡ് സെൻസിറ്റീവ് അപ്രീസിയേഷൻ ഷുഡ് ബി ഡിറക്റ്റഡ് ടു ദി പോയറ്റ്സ്, നോട്ട് അപ്പോൺ ദി പോയട്രി. ദി പോയറ്റ്സ് മൈൻഡ് പ്ലേസ് ദ റോൾ ഓഫ് എ കേറ്റലിറ്റിക് ഏജൻറ്റ് ഫോർ കമ്പൈനിങ് ഡിഫറെൻറ്റ് ഇമോഷൻസ് ഇൻ ടു സംതിങ് ന്യൂ. കവിയുടെ മനസ്സെന്ന് പറഞ്ഞാൽ എന്താണ്, ഒരു കാറ്റലിസ്റ്റിനെ പോലെയാണ്. മനസ്സിലെ പല വികാരങ്ങൾ, അദ്ദേഹത്തിൻ്റെ മനസ്സിലോടുന്ന പല വികാരങ്ങളിൽ നിന്ന് ഒരു പുതിയ പ്രോഡക്റ്റാണ് കവിതയിലുണ്ടാകേണ്ടത്. കവിയുടെ മനസ്സിലുണ്ടാകുന്ന വികാര വിചാരങ്ങളുടെ ആ സംയോഗത്തിൽ നിന്നും ഒരു പുതിയൊരു വികാരം, പുതിയൊരു ഇമോഷനാണ് കവിതയിലുണ്ടാകേണ്ടത്. അതിനൊരു ഉൽപ്രേരകമായിട്ടാണ് കവിയുടെ മനസ്സ് പ്രവർത്തിക്കേണ്ടത്. ദി പോയറ്റ്സ് മൈൻഡ് പ്ലേസ് ദി റോൾ ഓഫ് എ കാറ്റലിക്റ്റിക് ഏജൻറ്, കാറ്റലിസ്റ്റ്, കാറ്റലിക്റ്റിക് ഏജൻറ്, മനസ്സൊരു കാറ്റലിക്റ്റ് ഏജൻ്റായി പ്രവർത്തിക്കണം. നമുക്കറിയാം, വെൻ ഓക്സിജൻ ആൻഡ് സൾഫർ ഡയോക്സൈഡ്, വെൻ ഓക്സിജൻ ആൻഡ് സൾഫർ ഡയോക്സൈഡ് ആർ പാസ്ഡ് ഇൻ ടു എ ഫിൽഡ് വിത്ത് എ ഫൈൻ ഫിലമെൻ്റ് ഓഫ് പ്ലാറ്റിനം, വെൻ ഓക്സിജൻ ആൻഡ് സൾഫർ ഡയോക്സൈഡ് ദീസ് ടു ഗ്യാസസ് ആർ പാസ്ഡ് ഇൻ ടു എ ഫിൽഡ് വിത്ത് എ ഫൈൻ ഫിലമെൻ്റ് ഓഫ് പ്ലാറ്റിനം, ദ ടു ഗ്യാസസ് കമ്പൈൻഡ് ഫോം സൾഫ്യൂറസ് ആസിഡ്, രണ്ട് ഗ്യാസ് ചേർന്ന് ആസിഡായി മാറുന്നു, സൾഫ്യൂറസ് ആസിഡായി മാറുന്നു. ബട്ട് ദി കാറ്റലിക്റ്റിക് ഏജൻ്റ് പ്ലാറ്റിനം റിമെയിൻസ് ന്യൂട്രൽ ഓർ അൺഅഫക്റ്റഡ്. ആ പ്ലാറ്റിനത്തിനൊന്നും സംഭവിക്കുന്നില്ല. അതുപോലെ ആയിരിക്കണം കവിയുടെ മനസ്സ്. കവിയുടെ മനസ്സിലെ വിവിധ വികാര വിചാരങ്ങളെല്ലാം കൂടെ സംയുക്തമായി പുതിയൊരു പ്രോഡക്റ്റായിട്ട് മാറണം കവി. അല്ലാതെ ആ വികാര വിചാരങ്ങൾ അപ്പാടെ അങ്ങ് വേഡ്സ്വർത്ത് പറയുന്ന പോലെ മനസ്സിലുണ്ടാകുന്ന വികാര വിചാരങ്ങളെ അപ്പാടെ അങ്ങ് കവിത ആവിഷ്കരിക്കുകയല്ല വേണ്ടത്. അപ്പോൾ ഓക്സിജനും അതുപോലെ സൾഫർ ഡയോക്സൈഡും കൂടെ ചേർന്ന് ഈ പ്ലാറ്റിനം എന്ന് പറയുന്ന ആ മെറ്റലിൻ്റെ സാന്നിധ്യത്തിൽ, ആ കാറ്റലിസ്റ്റിൻ്റെ സാന്നിധ്യത്തിൽ സൾഫ്യൂറസ് ആസിഡായിട്ട് മാറുന്നു. ബട്ട് ദി മെറ്റൽ പ്ലാറ്റിനം റിമെയിൻസ് അൺഅഫക്റ്റഡ് ഓർ ന്യൂട്രൽ, അത് ന്യൂട്രലായി നിൽക്കുന്നു. ദാറ്റ് ഷുഡ് ബി ദി കണ്ടീഷൻ ഓഫ് ദി പോയറ്റ്സ് മൈൻഡ് വൈൽ റൈറ്റിംഗ് എ പോയം. കവിത എഴുതുമ്പോൾ അങ്ങനെ ആയിരിക്കണം കവിയുടെ മനസ്സെന്ന് പറയുന്നത്. ദ മൈൻഡ് ഓഫ് ദി പോയറ്റ് ഈസ് ദി ഷ്രെഡ് ഓഫ് പ്ലാറ്റിനം, പീസ് ഓഫ് പ്ലാറ്റിനം. ഈ കവിയുടെ മനസ്സെന്ന് പറയുന്നത് ഈ പ്ലാറ്റിനം, ഈ കെമിക്കൽ റിയാക്ഷനെ കാറ്റലിസ്റ്റായിട്ട് പ്രവർത്തിച്ച പ്ലാറ്റിനം പോലെയാണ് കവിയുടെ മനസ്സും. ഇറ്റ് മേ പാർട്ട്ലി ഓർ ഹോളി ഓപ്പറേറ്റ് അപ്പോൾ, മനസ്സ് ചിലപ്പം ഭാഗികമായോ പൂർണ്ണമായോ പ്രവർത്തിക്കും. ആൻഡ് വർക്ക് ഓൺ ദി എക്സ്പീരിയൻസ് ഓഫ് മാൻ ഹിംസെൽഫ്, ദി മൈൻഡ് ഷുഡ് വർക്ക് ഓൺ ദി എക്സ്പീരിയൻസ് ഓഫ് ദി മാൻ ആൻഡ് പ്രൊഡ്യൂസ് എ ന്യൂ ഇമോഷൻ, ന്യൂ എക്സ്പീരിയൻസ് ഇൻ ദി ഫോം ഓഫ് പോയം. അപ്പോൾ കവിയുടെ മനസ്സ് ഈ കാറ്റലിസ്റ്റായിട്ട് പ്രവർത്തിക്കുന്ന അല്ലെങ്കിൽ പ്രവർത്തിച്ച പ്ലാറ്റിനം പോലെ ആയിരിക്കണം, ഭാഗികമായോ പൂർണ്ണമായിട്ടും വർക്ക് ചെയ്യും മനസ്സ്. ആൻഡ് വർക്ക് ഓൺ ദി എക്സ്പീരിയൻസസ് ഓഫ് മാൻ ഹിംസെൽഫ്, മനുഷ്യൻ്റെ എക്സ്പീരിയൻസിനെ അല്ലെങ്കിൽ ഫീലിങ്സിൽ അത് വർക്ക് ചെയ്തിട്ട് പുതിയ അനുഭവങ്ങളിൽ, പുതിയതിൽ സൾഫ്യൂറസ് ആസിഡ് ഉണ്ടായതുപോലെ പുതിയ അനുഭവങ്ങൾ അല്ലെങ്കിൽ പുതിയ ഫീലിങ്സോ ഇമോഷൻസോ ആണ് കവിതയിൽ കൊണ്ടുവരേണ്ടത്. അല്ല, മനസ്സിലുള്ള വികാരങ്ങളെ അതേപോലെയല്ല കൊണ്ടുവരേണ്ടത്. വൺ എറർ ഇൻ പോയട്രി ഈസ് ടു സീക്ക് ഫോർ ന്യൂ ഹ്യൂമൻ ഇമോഷൻസ് ടു എക്സ്പ്രസ്. അക്കോർഡിംഗ് ടു ടി എസ് എലിയട്ട്, വൺ എറർ ഇൻ പോയട്രി, വൺ മിസ്റ്റേക്ക് ഇൻ പോയട്രി ഈസ് ടു സീക്ക് ഫോർ ന്യൂ ഹ്യൂമൻ ഇമോഷൻസ് ടു എക്സ്പ്രസ്. നമ്മുടെ ഇമോഷൻസ്, പുതിയ പുതിയ ഇമോഷൻസ്, ഒരു താഴെ വീണ് കിടക്കുന്ന ഒരു പൂവ്, ആ പൂവിന് പോലും ഒരുപാട് വികാരങ്ങളെ നമ്മളെ കൊള്ളിക്കാൻ കഴിയും. അപ്പോൾ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉള്ള കാഴ്ചകൾ, ആ കാഴ്ചകൾ നമ്മുടെ മനസ്സിൽ വികാരങ്ങൾ ഉണ്ടാകുന്ന, ആ വികാരങ്ങൾ കവിതകളിലൂടെ ആവിഷ്കരിക്കണം. വേഴ്സ്വർത്ത് പറഞ്ഞതാണ്, താഴെ വീണ് കിടക്കുന്ന ഒരു പൂവിന് പോലും ഉദാത്തമായ ചിന്തകൾ മനുഷ്യ മനസ്സിലുണ്ടാക്കാൻ സാധിക്കുമെന്ന്. സോ ദിസ് ഈസ് an error in poetry is to seek for new human emotions to express. Human emotions express cheyan shramikkunnathana mistake. The business of the poet is not to find the human emotions.
ടി എസ് എലിയട്ട് എംഫറ്റിക്കലി പോയിൻസ് ഔട്ട് ദാറ്റ് ദി ബിസിനസ് ഓഫ് ദി മൈൻഡ് ദി വർക്ക് ഓഫ് ദി പോയറ്റ് ദി ബിസിനസ് ഓഫ് ദി പോയറ്റ് ഈസ് നോട്ട് ടു ഫൈൻഡ് ഹ്യൂമൻ ഇമോഷൻസ്. ഈ ഇമോഷൻസിൻ്റെ പുറകെ പോകലല്ല കവിയുടെ ബിസിനസ് എന്ന് പറയുന്നത്. ദ ബിസിനസ് ഓഫ് ദി പോയറ്റ് ഈസ് നോട്ട് ടു ഫൈൻഡ് ഹ്യൂമൻ ഇമോഷൻസ് ബട്ട് യൂസ് ദി ഓർഡിനറി വൺസ് യൂസ് ദി ഓർഡിനറി ഇമോഷൻസ് ടു എക്സ്പ്രസ് ഫീലിങ്സ് വിച്ച് ആർ നോട്ട് ഇൻ ആക്ച്വൽ ഇമോഷൻസ് അറ്റ് ആൾ. നമ്മുടെ മനസ്സിലുള്ള വികാരങ്ങളെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് പുതിയ വികാരങ്ങളെയാണ് നമ്മുടെ മനസ്സിലില്ലാത്ത വികാരങ്ങളെയാണ് കവിതയിൽ ആവിഷ്കരിക്കേണ്ടത്. ബട്ട് യൂസ് ദി ഓർഡിനറി വൺസ് മീൻസ് ഓർഡിനറി ഫീലിങ്സ് ഓർ ഇമോഷൻസ് ടു എക്സ്പ്രസ് ഫീലിങ്സ് വിച്ച് ആർ നോട്ട് ഇൻ ദി ആക്ച്വൽ ഇമോഷൻസ് അറ്റ് ആൾ. നമ്മുടെ ഇമോഷൻസ് ഇല്ലാത്ത ഫീലിങ്സിനെയാണ് നമ്മുടെ ഇമോഷൻസിനെ അതേപടി പകർത്തുകയല്ല വേണ്ടുന്നത്. നമ്മുടെ മനസ്സിൽ അതിനായിട്ട് വർക്ക് ചെയ്തിട്ട് പുതിയ വികാരങ്ങളെ പകർത്തുകയാണ് കവിതയിലൂടെ ചെയ്യേണ്ടത്. വേഡ്സ്വർത്ത് പറഞ്ഞതുപോലെ ടു കോട്ട് വേഡ്സ് ഇമോഷൻസ് റീകളക്റ്റഡ് ഇൻ ട്രാങ്കുലിറ്റി. ആസ് വേഡ്സ്വർത്ത് പുട്സ് ഇറ്റ് ഈസ് ആൻ ഇൻഎക്സാക്ട് ഫോർമുല. അത് കൃത്യമായ ഒരു ഫോർമുലയല്ല ഇമോഷൻസ് റീകളക്റ്റഡ് ഇൻ ട്രാങ്കുലിറ്റി എന്ന പോയത്തെ വിശേഷിപ്പിച്ചത്. ഇറ്റ് ഈസ് ആൻ ഇൻഎക്സാക്ട് ഫോർമുല അക്കോർഡിംഗ് ടു ടി എസ് എലിയട്ട്. അങ്ങനെയുള്ള വികാരങ്ങളെ റീകളക്ട് ചെയ്യലല്ല കവിതയിലൂടെ ചെയ്യേണ്ടത്. ഇറ്റ് ഈസ് നെയ്തർ ഇമോഷൻ നോർ ദ റീകളക്ഷൻ. പോയം ഈസ് നെയ്തർ ഇമോഷൻ ഓർ റീകളക്ഷൻ ബട്ട് എ കോൺസെൻട്രേഷൻ ഓഫ് എക്സ്പീരിയൻസസ്. ഇറ്റ് ഈസ് ഓൺലി എ കോൺസെൻട്രേഷൻ ഓഫ് എക്സ്പീരിയൻസസ്. പോയം ഈസ് നെയ്തർ ഇമോഷൻ എക്സ്പ്രഷൻ ഓഫ് ഇമോഷൻ ഓർ റീകളക്ഷൻ ബട്ട് ഇറ്റ് ഈസ് എ കോൺസെൻട്രേഷൻ ഓഫ് എക്സ്പീരിയൻസസ്. പോയട്രി ഈസ് നോട്ട് എ ടേണിംഗ് ലൂസ് ഓഫ് ഇമോഷൻ. ആൻ ഇമ്പോർട്ടൻ്റ് കൊട്ടേഷൻ. പോയട്രി ഈസ് നോട്ട് എ ടേണിംഗ് ലൂസ് ഓഫ് ഇമോഷൻ മീൻസ് ഗീവിംഗ് വെൻ ടു അവർ ഇമോഷൻസ്. നമ്മുടെ വികാര പ്രകടനമല്ല കവിത. നമ്മുടെ മനസ്സിലുള്ള വികാരങ്ങളെ അതേപടി പ്രകടിപ്പിക്കുന്നതല്ല കവിത. പോയട്രി ഈസ് നോട്ട് എ ടേണിംഗ് ലൂസ് ഓഫ് ഇമോഷൻ ബട്ട് ആൻ എസ്കേപ്പ് ഫ്രം ഇമോഷൻ. പോയട്രി ഈസ് ആൻ എസ്കേപ്പ് ഫ്രം അവർ ഇമോഷൻ. നമ്മുടെ മനസ്സിലുള്ള ഇമോഷനിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ഒരു മാർഗമാണ് കവിത എന്ന് പറയുന്നത്. പോയട്രി ഈസ് നോട്ട് എ ടേണിംഗ് ലൂസ് ഓർ എക്സ്പ്രഷൻ ഓഫ് ഇമോഷൻ ബട്ട് ആൻ എസ്കേപ്പ് ഫ്രം ഇമോഷൻ. ഇറ്റ് ഈസ് നോട്ട് ആൻ എക്സ്പ്രഷൻ ഓഫ് പേഴ്സണാലിറ്റി. നമ്മുടെ പേഴ്സണാലിറ്റിയുടെ എക്സ്പ്രഷൻ അല്ല കവിത ബട്ട് ആൻ എസ്കേപ്പ് ഫ്രം പേഴ്സണാലിറ്റി. പോയട്രി ഈസ് ഓഫ് കോഴ്സ് ആൻ എസ്കേപ്പ് ഫ്രം പേഴ്സണാലിറ്റി. ഇൻ എ സെൻസ് വാട്ട് ടി എസ് എലിയട്ട് സേസ് ഈസ് ട്രൂ ബിക്കോസ് വി നീഡ് നോട്ട് എക്സ്പ്രസ് അവർ മെന്റൽ ഇമോഷൻസ് ത്രൂ പോയംസ്. ന്യൂ ഇമോഷൻസ് ഷുഡ് ബി ദി പ്രോഡക്ട്സ് ഓഫ് അവർ ഇമോഷൻസ് ആൻഡ് ഫീലിംഗ്സ് ആൻഡ് ദാറ്റ് ഷുഡ് ബി എക്സ്പ്രസ്ഡ് ത്രൂ ദി പോയംസ്. And our personality is something we should forget while we are engaged in writing a poem. So poetry is never an expression of personality but an escape from personality. And now we come to the third part, third section. Third section is only a summing up of all these ideas. It is a summary of the first and second sections. ഒന്ന് രണ്ട് സെക്ഷൻസിൻ്റെ ഒരു സമ്മറി മാത്രമാണ് തേർഡ് സെക്ഷൻ. എലിയട്ട് സംസ് അപ്പ് ഹിസ് വ്യൂസ് ഇൻ ദി തേർഡ് സെക്ഷൻ. ഹി സംസ് അപ്പ് ഹിസ് വ്യൂസ് ഇൻ ദി തേർഡ് സെക്ഷൻ. ജസ്റ്റ് എസ്റ്റിമേഷൻ ഓഫ് പോയട്രി, ജസ്റ്റ് അപ്രീസിയേഷൻ ഓഫ് പോയട്രി. നീതിയുക്തമായ ഒരു എസ്റ്റിമേഷന് വേണ്ടി, അപ്രീസിയേഷന് വേണ്ടി, ഇറ്റ് ഈസ് നെസസറി ടു ഡൈവേർട്ട് ഇൻട്രസ്റ്റ് ഫ്രം ദി പോയറ്റ് ടു പോയട്രി. ഒന്നാമതായിട്ട് ഫോർ എ ജസ്റ്റ് എസ്റ്റിമേഷൻ ഓർ അപ്രീസിയേഷൻ ഓഫ് പോയട്രി, നീതിയുക്തമായ ഒരു എസ്റ്റിമേഷൻ അല്ലെങ്കിൽ അപ്രീസിയേഷൻ കവിതയെക്കുറിച്ച് നടത്തണമെന്നുണ്ടെങ്കിൽ നമ്മൾ കവിയിലല്ല ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടത്, കവിതയിൽ മാത്രമായിരിക്കണം. ഇറ്റ് ഈസ് നെസസറി ടു ഡൈവേർട്ട് ഇൻട്രസ്റ്റ് അവർ ഇൻട്രസ്റ്റ് ഫ്രം ദി പോയറ്റ് ടു ദി പോയട്രി. ഇമോഷൻ ഹാസ് ഇറ്റ്സ് ലൈഫ് ഇൻ പോയട്രി. ഇമോഷൻ ഹാസ് ഇറ്റ്സ് ലൈഫ് ഇൻ ദി പോയം, നോട്ട് ഇൻ ദി ഹിസ്റ്ററി ഓഫ് ദി പോയറ്റ്. ഇമോഷൻ ഷുഡ് ഹാവ് എ ലൈഫ് ഇൻ ദി പോയം, നോട്ട് ഇൻ ദി ഹിസ്റ്ററി ഓഫ് ദി പോയറ്റ്. The impersonality, depersonalization or impersonality, നമ്മുടെ വ്യക്തിത്വ നിഗ്രഹം. The impersonality can be achieved only by surrendering himself to the work to be done. തൻ്റെ വർക്കിൽ പൂർണ്ണമായും സറണ്ടർ ചെയ്തെങ്കിൽ മാത്രമേ തൻ്റെ പേഴ്സണാലിറ്റിയെ നിഗ്രഹിക്കാൻ പറ്റൂ. തൻ്റെ പേഴ്സണാലിറ്റിയുടെ ഒരു അംശം പോലും തൻ്റെ വർക്കിൽ വരാൻ പാടില്ല.
വി മസ്റ്റ് ഹാവ് എ സെൻസ് ഓഫ് ഡിറ്റാച്ച്മെൻറ്റ് വെൻ വി ആർ എൻഗേജ്ഡ് ഇൻ റൈറ്റിംഗ് സംതിങ് ഒരു സെൻസ് ഓഫ് ഡിറ്റാച്ച്മെൻ്റ് ആണ് ഉണ്ടാകേണ്ടത് സോ വട്ട് ഡസ് ഹി സേ ഹി പോയിന്റ്സ് ഔട്ട് ദാറ്റ് ദി ഇംപേഴ്സണാലിറ്റി ക്യാൻ ബി അച്ചീവ്ഡ് ഒൺലി ബൈ സറണ്ടറിങ് ഹിംസെൽഫ് ടു ദി വർക്ക് ടു ബി ഡൺ ദിസ് ക്യാൻ ബി ഡൺ ഒൺലി ത്രൂ അണ്ടർസ്റ്റാൻഡിങ് നോട്ട് മിയർലി ദി പ്രസൻറ്റ് അങ്ങനെ ഒരു ഇംപേഴ്സണാലിറ്റി തൻ്റെ വർക്കിലൂടെ തൻ്റെ കൃതിയിലൂടെ നമ്മുടെ ഇംപേഴ്സണാലിറ്റി സ്ഥാപിച്ചെടുക്കണമെങ്കിൽ നമ്മുടെ വ്യക്തിത്വ നിഗ്രഹം സ്ഥാപിച്ചെടുക്കണമെങ്കിൽ ദിസ് ക്യാൻ ബി ഡൺ ത്രൂ അണ്ടർസ്റ്റാൻഡിങ് നോട്ട് മിയർലി ദി പ്രസൻറ്റ് വർത്തമാനകാലത്തെ മാത്രം മനസ്സിലാക്കിയ പോരാ ബട്ട് ദി പ്രസൻറ്റ് മോമെൻ്റ് ഓഫ് ദി പാസ്റ്റ് ഓൾസോ പാസ്റ്റിൻ്റെ സ്വാധീനവും ഈ വർത്തമാനകാലത്തിലുള്ള പാസ്റ്റിൻ്റെ സ്വാധീനവും മനസ്സിലാക്കണം ബട്ട് ദി പ്രസൻറ്റ് മോമെൻ്റ് ഓഫ് ദി പാസ്റ്റ് ഓൾസോ എ കോൺസ്റ്റൻ്റ് ആൻഡ് കണ്ടിന്യുവൽ അവെയർനെസ് ഓഫ് ട്രഡീഷൻ എ കോൺസ്റ്റൻ്റ് ആൻഡ് കണ്ടിന്യുവൽ അവെയർനെസ് ഓർ കോൺഷ്യസ്നെസ് ഓഫ് ട്രഡീഷൻ ഈസ് ഇമ്പോർട്ടൻ്റ് നിരന്തരമായ തുടർച്ചയായ ഒരു അവബോധം പാസ്റ്റിനെ കുറിച്ചുള്ള അല്ലെങ്കിൽ പാരമ്പര്യത്തെക്കുറിച്ചുള്ള അവബോധം ഈസ് ഇമ്പോർട്ടൻ്റ് ഫോർ എ പോയറ്റ് ഓർ എ റൈറ്റർ ഓർ എ ആർട്ടിസ്റ്റ് ഇറ്റ് ഈസ് നെസസറി ഫോർ ദി പോയറ്റ് ഫൈനലി ടി എസ് എലിയറ്റ് പോയിന്റ്സ് ഔട്ട് ദാറ്റ് എ കോൺസ്റ്റൻ്റ് ആൻഡ് കണ്ടിന്യുവൽ അവെയർനെസ് ഓഫ് ദി ട്രഡീഷൻ ഈസ് ഇമ്പോർട്ടൻ്റ് ആൻഡ് നെസസറി ഫോർ ദി പോയറ്റ് സോ ദിസ് ഈസ് സമ്മറി ഓഫ് ഇൻഡിവിജ്വൽ ടാലൻറ്റ് സ്റ്റഡി ഓൾ ദീസ് തിങ്സ് പ്രോപ്പർലി ബിക്കോസ് ക്വസ്റ്റ്യൻസ് മേ ബി ആസ്ക്ഡ് ഫ്രം ദിസ് എസ്സേ അബൌട്ട് ഇംപേഴ്സണാലിറ്റി ട്രഡീഷൻ എക്സെട്ര